മക്കളെല്ലാവരും കേട്ടിരിക്കണം കേട്ടോ, എല്ലാവരും കേൾക്കുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ. ടീച്ചറെ കാണാനില്ലേ അവിടെ? കാണാനില്ലേ? ഉണ്ട്, കാണാനുണ്ട്. ആ, ഇനി എനിക്ക് ടീച്ചർക്ക് പറയാനുള്ളത്, അത് ആരോ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട് ടീച്ചറെ കാണാൻ കാണാൻ വേണ്ടിയിട്ടാണോ അറിയില്ല, നിങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണോ അറിയില്ല, ആരോ ഒരാള് വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്. വീഡിയോ ഓഫ് ആക്കിക്കോളൂ കേട്ടോ. ടീച്ചർക്ക് പറയാനുള്ളത് ദിനേശ്, ദിനേശേ, ദിനേശ് ഐഡിയിലുള്ള ആരാണ്? ദനീഷ് എന്നുള്ള ഐഡിയിലുള്ള ആരാണ്? ഒന്ന് വീഡിയോ ഓൺ ഓഫ് ആക്കിക്കോളൂ. എല്ലാ മക്കളും നല്ല കുട്ടികളാണ്. ഇന്ന് 30-ാമത്തെ ദിവസമാണ്. ഒരു മാസമായി നമ്മള് ഓരോ ദിവസവും ഉത്സവമായി കൊണ്ടാടാണ് അല്ലെ. ഒരു തികച്ചും ഒരു ഉത്സവമാണ്, മനസ്സിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഉത്സവം. ഉത്സവം നമുക്ക് എപ്പോഴും സന്തോഷമാണ്, അതന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കണം. അറിവിന്റെ ഒരു ഉത്സവമാണ് നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതിൽ നിങ്ങൾ എല്ലാ കുട്ടികളും മിടുക്കരായ കുട്ടികളാണ്. ടീച്ചർ ഈ ക്ലാസ്സുകൾ, ഓരോ ക്ലാസ്സും, എല്ലാ ക്ലാസ്സും ടീച്ചർ രാവിലെ മുതൽ ഇരുന്ന് കാണുന്നുണ്ട്. ഒരു ദിവസം പോലും ടീച്ചർ അത് ഒഴിവാക്കാറില്ല. നിങ്ങൾ പറയുന്നത്, അധ്യാപകരുടെ മികച്ച ക്ലാസ്സുകള്, അങ്ങനെ ഓരോന്ന് നോക്കിയാലും നല്ല നല്ല ക്ലാസ്സുകള്, അത് കിട്ടാൻ തന്നെ നിങ്ങൾക്കൊരു ഭാഗ്യമാണ്. നമ്മുടെ ഈ അറിവുത്സവത്തിൽ ക്ലാസ് എടുക്കാൻ വരുന്ന അധ്യാപകരുടെ ക്ലാസ്സുകൾ കിട്ടുക എന്ന പോലെ ഒരു ഭാഗ്യം തന്നെയാണ്. അതുപോലെ ഞങ്ങൾക്ക് നിങ്ങളെ പോലെയുള്ള കുട്ടികളെ കിട്ടുക എന്നതും ഒരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾക്കും ഉണ്ട് ഭാഗ്യം, നിങ്ങൾക്കും ഉണ്ട് ഭാഗ്യം. അപ്പോ ഇന്ന് നമ്മളെ 30-ാമത്തെ ദിവസത്തേക്ക് കടക്കുകയാണ്. ടീച്ചറെ ഇന്ന് നിങ്ങളെ പഠിപ്പിക്കാനൊന്നും വന്നിട്ട് വരുന്നില്ല. കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, കുറേ പഠിച്ചു കഴിഞ്ഞു ക്ലാസ് റൂമിൽ നിന്ന്. ക്ലാസ് റൂമിൽ നിന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലെങ്കിലും നമ്മളിപ്പോ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുന്നുണ്ട്, നമുക്ക് വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, LSS വേണ്ട പ്രത്യേക എല്ലാ തയ്യാറെടുപ്പും എടുത്തു കഴിഞ്ഞു അല്ലെ. April 7 പരീക്ഷ എന്നുള്ള ഒരു അറിവിന്റെ മുകളിലാണ് നിങ്ങളിപ്പോ നിൽക്കുന്നത്. പക്ഷെ അറിവ് എന്തായിരിക്കും? ചിലപ്പോ 7 ഉണ്ടാവില്ല എന്നുള്ള കാര്യമാണ് പോകുന്നത്. കാരണം ഇലക്ഷൻ ഒക്കെയാണ്, അതിന്റെ കാര്യത്തെ കുറിച്ച് നമ്മളിപ്പോ പറയുന്നില്ല കേട്ടോ. അപ്പൊ എല്ലാവരും പഠിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിലെ ടീച്ചർ നിങ്ങളുമായിട്ട് വെറുതെ കുറച്ചു നേരം, നല്ല രസപ്രദമായിട്ട് കുറച്ചു നേരം എനിക്ക് നിങ്ങളെ കാണാൻ, നിങ്ങളുടെ മുന്നിൽ ഇരുന്നിട്ട് നിങ്ങളോട് പറയാനാണ് എനിക്ക് ഏറെ ഇഷ്ടം. പക്ഷെ നമ്മൾ ഈ കണാമറയത്ത് നിന്ന് ടീച്ചർ ഏതോ സ്ഥലത്ത്, നിങ്ങൾ ഓരോ ഏതോ സ്ഥലത്ത് നിന്ന് കണാമറയത്ത് നിന്ന് ടീച്ചർ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാം. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങൾ ടീച്ചർ എന്തെങ്കിലും ചോദിക്കുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, പറയുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ആ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക കേട്ടോ. അവസാന ക്ലാസ് ഒക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഒന്ന് വെറുതെ സംസാരിക്കുകയും ചെയ്യാം. എല്ലാവരും തയ്യാറല്ലേ? തയ്യാറല്ലേ? ആണല്ലോ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ടീച്ചറെ ഇന്ന് പറയാൻ പോകുന്നത് വ്യവഹാരങ്ങളാണ്. സാധാരണ ടീച്ചർ പറഞ്ഞു തരാറ്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞു, ഇന്ന് ക്ലാസ് എടുക്കാൻ വന്നത് എല്ലാവരുടെ നിങ്ങളുമായി സംസാരിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. നിങ്ങളുമായി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊന്ന് ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങളും ഞാനും തമ്മിലൊരു ഓർമ്മപ്പെടുത്തല്, നിങ്ങൾ പഠിച്ച കാര്യങ്ങളിലേക്കുള്ള ഒരു ഓർമ്മ പുതുക്കൽ മാത്രമാണ് ഇവിടെ. എല്ലാ ഓർമ്മകളും നമുക്ക് സുന്ദരങ്ങളായിട്ട് തന്നെ മാറ്റണം, മനസ്സിലായോ? അപ്പോ മാഷന്മാരൊക്കെ പറഞ്ഞ പോലെ LSS പരീക്ഷ നമ്മുടെ മുന്നിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ആ ഒരു പ്രതീക്ഷയിലെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മളെ ഫ്ലെക്സ് തൂങ്ങുന്നതും നല്ല ഹൈ മാർക്ക് കിട്ടുന്നതും എല്ലാം നമ്മൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സ്വപ്നത്തിലേക്ക് നമ്മൾ കുറച്ച് ഓർമ്മകള്, പഠിച്ച കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ് ടീച്ചർ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. മലയാളത്തിലെ 3-ാമത്തെ യൂണിറ്റ് മഹിതം. വളരെ നല്ലൊരു യൂണിറ്റ് ആണ് മഹിതം അല്ലേ. നല്ല നല്ല കീർത്തി കെട്ടത്, നല്ല കുറേ കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിക്കുന്നുണ്ട്, നമ്മൾ ഓർമ്മിക്കുന്നുണ്ട്, നമ്മുടെ ഓർമ്മകളിലൂടെ നമ്മളെ ഓരോരുത്തരും കടന്നു പോകുന്നുണ്ട്. നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾക്കൊക്കെ ഇത് വായിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് ഓർമ്മകളും കടന്നു പോകുന്നുണ്ട്, കുറെ അനുഭവങ്ങളും കടന്നു പോകുന്നുണ്ട്. അങ്ങനെ ഒരു പോയ കാലത്തിന്റെ മങ്ങിത്തുടങ്ങിയ ഒരു ഓർമ്മ ചിത്രത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്. കാർഷിക സംസ്കാരത്തിന്റെ ഒരു വ്യത്യസ്തമായ വർത്തമാനകാലവും ഇപ്പൊ ഇനി കഴിഞ്ഞുപോയ കാലവും തമ്മിലുള്ള ഒരു കടന്നുപോകലാണ് നമ്മൾ ഈ മഹിതം എന്ന പാഠത്തിലൂടെ കടന്നു പോകുന്നത് അല്ലേ. മനസ്സിലായിട്ടുണ്ട്. എന്ന ടീച്ചർ ഇവിടെ ആദ്യമായിട്ട് എന്റെ ഒരു ഓർമ്മ ഞാൻ ഇവിടെ പങ്കുവെക്കണം. ടീച്ചറെ ഈ ഓർമ്മ ഒരു ലേഖനമായിട്ട് എഴുതിയതാണ്. ആ ലേഖനം ആകാശവാണിയിൽ ഒന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്.
അപ്പൊ ടീച്ചറ് അതിൽ നിന്ന് കുറച്ച് ഭാഗേന അവതരിപ്പിക്കുന്നുള്ളൂ, കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, കാരണം കുറച്ച് അധികം ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് പറയാം കേട്ടോ, എന്റെ ഓർമ്മകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ പറഞ്ഞു, നമ്മുടെ പാഠത്തിൽ പറഞ്ഞു, ഈ പോയ കാലത്തിന്റെ മങ്ങിത്തുടങ്ങിയ ആ ഓർമ്മകളിലേക്കാണ് ടീച്ചർ ഒന്ന് കടന്നു പോകുന്നത്. ടീച്ചറെ കുട്ടിക്കാലത്തെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തല്, ബാല്യകാലത്തിന്റെ ഗൃഹാതുരത്വമൊതുങ്ങുന്ന ഓർമ്മകളാണ് ഓണം. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ടീച്ചർ എവിടേക്കാ കടന്നു പോകുന്നത് അല്ലേ. നമ്മുടെ ദേശീയോത്സവമായ ഓണം എന്റെ ഓർമ്മയിൽ, നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഓർമ്മയിലും ഉണ്ട്, നിങ്ങളുടെ അച്ഛനമ്മമാരുടെ ഓർമ്മയിലുണ്ടാവും, അധ്യാപകരുടെ ഓർമ്മയിലുണ്ടാവും. ആ ഒരു ഓർമ്മ ടീച്ചറുടെ ഈ ഓർമ്മകൾ അവർക്കും എല്ലാവർക്കും കൂടി ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ് കേട്ടോ. നോക്കുക, ബാല്യകാലത്തിന്റെ ഗൃഹാതുരത്വമൊതുങ്ങുന്ന ഓർമ്മകളാണ് ഓണം. അമ്മയുടെ വീട്ടിലെ ആ ഓണക്കാലം സന്തോഷത്തിൻ്റെതാണ്. അത്തത്തിന്റെ തലേ ദിവസം അക്കരെ പാടത്തിനപ്പുറമുള്ള പറമ്പുകളിലെല്ലാം പൂക്കൾ പറിക്കാൻ ഞാനും അനിയത്തിയും പോകുമായിരുന്നു. വേലിക്കരിയിൽ നിൽക്കുന്ന പൂച്ചെടിപ്പൂവും കാക്കപ്പൂവുമാണ് കൂടുതലും അറുത്തിരുന്നത്. വിളക്ക് കൊളുത്തി സന്ധ്യാനാമം ചൊല്ലി ഞാനും അനിയത്തിയും പൂക്കൾ തരംതിരിക്കും. പിറ്റേന്ന് നേരം പുലർന്നാലുടൻ പാടത്ത് വിരിഞ്ഞു നിൽക്കുന്ന വെളുത്ത് സുന്ദരിയായ തുമ്പപ്പൂവും തോട്ടിൻ വക്കിലുള്ള ചെറിയ ചെറിയ ഓണപ്പൂക്കളും പറിച്ച് തൊടിയിലുള്ള മുക്കുറ്റിയും ചെമ്പരത്തി, തെച്ചിപ്പൂ, ശംഖുപുഷ്പം, മത്തൻപൂ, കനകാമ്പരം എന്നിവയൊക്കെ പറിക്കുമ്പോഴേക്കും അമ്മമ്മ ചാണകം തെച്ച് ഞങ്ങൾക്ക് എല്ലാവരെയും കൂട്ടി പൂക്കളമിടും. അമ്മമ്മയുടെ പൂക്കളം നല്ല ഭംഗിയാണ്. തൊട്ടയൽപക്കത്തെ പൂക്കളം കാണാൻ ഓടും. ആരുടേതാണ് ഭംഗിയെന്ന് നോക്കാൻ ഉത്രാടത്തിന്റെ അന്ന് മുറ്റം മുഴുവൻ ചാണകം തേച്ച് അരിമാവ് അരച്ച് കൊഴുപ്പിനായി വെണ്ടയുടെ ഇലയും ചേർത്ത് അതിൽ നിന്നും വീഴുന്ന നൂല് പോലുള്ള മാവ് കൊണ്ട് അണിയും. വിവിധ തരത്തിലുള്ള പൂക്കളൊക്കെ വരയ്ക്കൂട്ടോ. മണ്ണുകൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പൻ, പിന്നെ വീട്ടിലെ എല്ലാവരും ചേർന്നിരിക്കുന്ന സദ്യ. ഈ സദ്യയിൽ ഞങ്ങളെല്ലാം അവിടുത്തെ വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ തൊടിയിൽ നിന്നും പറിച്ച പയറും മത്തനും കാച്ചിലും ചേനയും ഒക്കെ ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഈ ദിനങ്ങൾ ഞങ്ങൾ അച്ഛനും അമ്മയും കുട്ടികളും ചേർന്നുള്ള ഒരു പുതിയ വീട്ടിലായി. അവിടെ പുറത്തുപോയി പൂക്കൾ പറിക്കാൻ അച്ഛൻ അനുവദിച്ചിരുന്നില്ല. വീട്ടിൽ തന്നെ ധാരാളം പൂക്കൾ, സ്കൂളിൽ പോകാനുള്ള തിരക്കും പഠനമൊക്കെ ആയതുകൊണ്ട് പൂക്കളും ഇടാൻ സമയം കിട്ടിയിരുന്നില്ല. വളരെ ധൃതിയിലായിരുന്നു അന്ന് പൂക്കളൊക്കെ ഇട്ടിരുന്നത്. അടുത്ത വീട്ടിലെ പൂക്കളത്തിന്റെ ഭംഗിയൊന്നും ആസ്വദിക്കുമായിരുന്നില്ല. എങ്കിലും സ്കൂളിലേക്കുള്ള യാത്രയിൽ അറിയാതെ കണ്ണുകൾ ബസ്സിൽ നിന്നും പുറത്തേക്കോടി ഓടിപ്പോകുന്ന വീടുകളിലേക്ക് നീണ്ടിരുന്നു. അമ്മയും അച്ഛനും ജോലിക്ക് പോയിരുന്നത് കൊണ്ട് ഓണക്കോടി എടുക്കൽ പോലും രാത്രിയിലായിരുന്നു. തിരുവോണത്തിന്റെ അന്ന് ഞങ്ങൾ എല്ലാവരും അമ്മമ്മയുടെ അടുത്തെത്തി സദ്യ കഴിക്കും. അമ്മമ്മയുടെ ഓണക്കോടിയും ഉണ്ടാവും. പിന്നെ എല്ലാവരും കൂടി ടി വിക്ക് മുന്നിലിരുന്ന് സിനിമ കാണും. മറ്റു കൂട്ടുകാരൊക്കെ സിനിമ ടാക്കീസിൽ പോകുമ്പോൾ പോകാൻ വളരെ കൊതിയുണ്ടായിരുന്നു. പിന്നീട് വലുതായപ്പോൾ സ്കൂളിലും വായനശാലയിലും നടത്തുന്ന മത്സരങ്ങൾക്ക് പാടാൻ പോകുമായിരുന്നു. ഓരോ ഓണക്കാലവും ആ പഴയ ഓർമ്മകൾ മുങ്ങിക്കുളിക്കുമ്പോഴും ഓണക്കളിയും ഓണത്തല്ലുമൊക്കെ കാഴ്ചകളാകുമ്പോഴും വേലിപ്പടപ്പിൽ നിൽക്കുന്ന കാക്കപ്പൂവും ഒടിച്ചുറ്റിയും പച്ച വിരിച്ച നെൽപ്പാടങ്ങളിലെ തുമ്പപ്പൂവും ഓണപ്പൂവും ഒക്കെ ഓർമ്മയുടെ മുറ്റത്ത് പൂക്കളം തീർക്കാറുണ്ട്. ഇന്ന് വളർന്നു വലുതായി ജോലിയായി മക്കളുമൊത്തെ പൂക്കളമിടുമ്പോൾ ഈ ഓർമ്മകൾ എന്നും പൂക്കുടയിലാക്കി സൂക്ഷിക്കുകയാണ്. ഇനിയും ആ നല്ല ഓണക്കാലം, സുന്ദരകാലം വരട്ടെ എന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട്. ഇവിടെ ടീച്ചറെ അവതരിപ്പിച്ചത് ഒരു ഓർമ്മ മാത്രമാണ്, എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ, ഓണത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ. അതൊക്കെ കഴിഞ്ഞുപോയ കാലങ്ങളാണ്. ഇന്ന് ആ കാഴ്ചകളൊന്നും ഇന്ന് എൻ്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ. ഇന്ന് നമ്മുടെ മുന്നിൽ ഇതൊന്നുമില്ല. അതുപോലെയുള്ള എല്ലാ ഓർമ്മകളും നമ്മളുടെ ഓരോരുത്തർ ഓരോ ദിവസം കഴിയുമോറും നിങ്ങളുടെ മനസ്സിൽ ഇതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന ഓർമ്മകള്, ഓണത്തെക്കുറിച്ച് ഓരോ ആഘോഷങ്ങളെയും കുറിച്ച് എല്ലാം ഉണ്ടാകും അല്ലെ. ഇവിടെ നോക്കൂ, നമ്മുടെ ഈ പാഠത്തില് നമ്മുടെ കവി ഇതുപോലെ ഓർമ്മകളിൽ കൂടെ കടന്നു പോവാണ് സങ്കടത്തോടെ നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ഒരു ചെടിയും നട്ടു വളർത്തി ഓണപ്പൂവെങ്ങനെ നുള്ളാൽ, ഒരു വയലും പൂട്ടി വിതച്ചി ലോണച്ചോറെങ്ങനെയുണ്ണാൻ. കണ്ടോ എന്താണ് അവിടെ കവി? ഞാൻ പറഞ്ഞു, നമ്മുടെ ഓർമ്മകളിലൂടെ പോയി പറഞ്ഞു, പാടത്തും തൊടിയിലൊക്കെ പോയി പൂക്കൾ പറിച്ചിരുന്ന കാലത്തെ കുറിച്ച് പറഞ്ഞു ഓർമ്മകളെ. ആ ഓർമ്മകൾ തന്നെയാണ് ഇവിടെ കവി പറയുന്നത്.
ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂവെങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചി ലോണച്ചോറെങ്ങനെയുണ്ണാൻ ഒരു വാഴക്കന്നും നട്ടി ലോണപ്പഴമെങ്ങനെ തിന്നാൻ ഒരു കഴിനൂൽ പോലും നൂറ്റി ഓണത്തുണി എങ്ങനെ അണിയാൻ ഓണം വന്നപ്പോൾ കണ്ടോ ഈ ഓണത്തിന്റെ ഓർമ്മകള് ഒരു ചെടിയും ഇപ്പൊ നട്ടു വളർത്തിയിട്ടില്ല ഓണപ്പൂ നിള്ളാൻ ഓണപ്പൂക്ക പൂക്കളം തീർക്കാൻ ഇന്ന് ചെടികള് നമ്മൾ എവിടുന്നാ ചെടികള് കടയില് പുറം ലോകങ്ങൾ പുറം രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നു നമ്മുടെ വീട്ടിൽ വെച്ചു പിടിപ്പിച്ചതാണെങ്കിൽ അതിൽ നിന്നൊക്കെ പൂക്കളറിക്കാൻ പൂക്കളം ഇടാൻ നമുക്ക് ഭയങ്കര വിഷമാണ്. കാരണം നമ്മൾ പൈസ ഒക്കെ കൊടുത്ത് വാങ്ങിയിട്ടുള്ള പൂക്കളാണ്. അതുകൊണ്ടൊക്കെ ചെടി എന്നൊക്കെ പറിച്ചാൽ അമ്മയും അച്ഛനൊക്കെ ചീത്ത പറയുകയും ചെയ്യും അല്ലെ. പിന്നെ ഒരു വയലും ഇപ്പോ പൂട്ടി വിതച്ചിട്ടില്ല. കാരണം കൃഷിയൊക്കെ നശിച്ചു പോവുകയാണ്. നമുക്ക് ആ കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാം അല്ലെ. പിന്നെ വാഴക്കന്ന് ഓണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് പഴം അല്ലെ. നേന്ത്രപ്പഴം ഇങ്ങനെ പുഴുങ്ങി പപ്പടം കൂട്ടി നല്ല ഇങ്ങനെ കുഴച്ചിളാത്തി കഴിക്കലുണ്ടല്ലോ. സൂപ്പറാണ് അല്ലെ. ഇപ്പോഴും നമ്മുടെ വായിലെ വെള്ളം വരുന്നു. നമുക്ക് ഇഷ്ടമുള്ളൊരു വിഭവമാണത്. അത് അത് അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ നാട്ടിലെ നമ്മുടെ വീട്ടിലെ വാഴകളൊക്കെ കുറവാ അല്ലെ. വാഴക്കന്ന് കൃഷി ചെയ്യാൻ ഇപ്പൊ ആരും കിട്ടുന്നില്ല. പിന്നെ ഒരു കഴിനൂൽ പോലും നൂറ്റിയിട്ടില്ല. അന്നൊക്കെ ഓണ ഈ തുണി നൂറ്റിട്ടാണ് നമ്മുടെ വസ്ത്രങ്ങളൊക്കെ നെയ്തത്. ആ പിന്നെ ഒന്ന് ഓഫാക്കിക്കോളൂ കേട്ടോ മോനെ വീഡിയോ കേട്ടോ. നൂറ്റ നൂല് നമ്മുടെ ഗാന്ധിജിയൊക്കെ പറഞ്ഞ പോലെ നൂല് നൂറ്റിട്ടുള്ള വസ്ത്രങ്ങളായിരുന്നു നമ്മൾ ധരിച്ചിരുന്നത്. ഇപ്പൊ അതൊന്നുമില്ല. വിദേശ വസ്ത്രങ്ങളൊക്കെ നമ്മള് ഒന്നിടക്കെ വാങ്ങിക്കൊടുന്ന അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ ധരിക്കുന്നത്. ആ ഒരു കാലത്തിലേക്ക് നമ്മൾ കടന്നു. വേണം, നമുക്ക് മാറ്റങ്ങൾ വേണം, ഒരുപാട് മാറ്റങ്ങൾ വേണം. മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്നും സംഭവിച്ചു കൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷേ ആ മാറ്റങ്ങളുടെ ഉള്ളില് നമ്മൾ ഇതുപോലെ കുറെ കഴിഞ്ഞു പോയ കുറെ ഒരു സംസ്കാരത്തിന്റെ ഒരു കാർഷിക സമൃദ്ധിയുടെ ഒരു വർത്തമാന കാലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആ പോയ കാലത്തെ കുറിച്ച് നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മ മാത്രം പോരാ, അത് നമ്മൾ നിലനിർത്തി കൊണ്ടുപോവുകയും വേണം എന്നാണ് കവി ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ടീച്ചർ ഇപ്പൊ ഈ പറഞ്ഞൊരു കാര്യം എന്താണ് നിങ്ങൾ ചോദിക്കും, എന്താപ്പ ടീച്ചർ ഇവിടെ ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അല്ലെ. ടീച്ചർ പറയുന്നത് LSS പരീക്ഷയ്ക്ക് നമുക്ക് ഇതുപോലെ ഓരോ പാഠത്തിലും ചെറിയ ചെറിയ ചോദ്യങ്ങൾ വരും അല്ലെ. ഒറ്റ മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെറിയ ചോദ്യങ്ങൾ. അപ്പോ നമ്മളോട് ഇങ്ങനെ ഒരു ചോദ്യം, ഇങ്ങനെ ഈ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പൊ ചിലപ്പോ നമുക്കത് മറന്നുപോകും അല്ലെ. അപ്പൊ നമ്മൾ ആവർത്തിച്ച് വായിച്ചു നോക്കണം. പുസ്തകത്തിന്റെ ഉള്ളിൽ മുഴുവൻ വായിച്ചു നോക്കണം. പുസ്തകത്തിലെ എല്ലാ വരികൾക്കിടയിലും നമ്മൾ വായിച്ചു നോക്കണം. നമ്മളോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂ എങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടി വിതച്ചി ഓണച്ചോറ് എങ്ങനെയുണ്ണ, ഇത് ആരുടെ വരികളാണ് എന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. നമ്മളുടെ LSS പരീക്ഷയ്ക്ക് നമ്മളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഇത് ആരുടെ വരികളാണ്, ഇത് ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമുണ്ടോ? ഉണ്ട് അല്ലെ. എന്താ അതിന്റെ ഉത്തരം? ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടാൻ പറ്റുമോ? ആർക്കെങ്കിലും ചാറ്റ് ബോക്സിൽ ഒന്ന് ഒന്ന് കുറച്ചാൽ ഒന്ന് എഴുതിയിട്ടാ മതി. അല്ലല്ലോ, മുരളീധരൻ തലക്കര അല്ലല്ലോ. ആ NV കൃഷ്ണ വാര്യർ മിടുക്കൻ അല്ലെ. NV കൃഷ്ണ വാര്യരുടെ വരികളാണ്. ഏതാണ് ആ പുസ്തകം? ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ് അത്? ഏത് കൃതിയാ അതറിയോ മക്കൾക്ക്? ഏതാ കൃതി? കൃഷ്ണവാര്യ അതല്ലല്ലോ, ഓണം. ആ അറിയാം, എന്നാലും ചെറിയ സംശയങ്ങളാണ് കേട്ടോ, അത് മനസ്സിലാക്കി വെക്കാം. ഓണം 1987 ഓണം എന്ന അദ്ദേഹത്തിന്റെ കുറെ കവിതകളുണ്ട്, മനസ്സിലായോ? അതിൽ നിന്ന് എടുത്തിട്ടുള്ള കുറച്ച് ഭാഗം നിങ്ങൾ ഓക്കെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങളോട് ചോദിക്കണം. നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം, ഒരു ആരവിടെ ഒരു ചെടിയും നട്ടു വളർത്തി ലോണപ്പൂ എങ്ങനെ നുള്ളാൻ ഒരു വയലും. ഓക്കെ, ആരാ അവിടെ? ഒരു ആള് ആരോ പിന്നെ മൈക്ക് മ്യൂട്ട് ചെയ്യൂ, മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. സൗമ്യ, സൗമ്യ മൈക്ക് ഒന്ന് ഓഫ് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ചോദിക്കുകയാണ്, അങ്ങനെ ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചു. ഇനി ടീച്ചർ അപ്പൊ NV കൃഷ്ണവാര്യരെ നമ്മൾ മനസ്സിലാക്കി വെക്കണം, മനസ്സിലായോ?
അടുത്ത ചോദ്യത്തില് നമ്മൾ ഈ പറയുന്നത് കാർഷിക സമൃദ്ധിയുടെയും കാർഷിക സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ ഒരുപാട് പഴയകാല ഉപകരണങ്ങളൊക്കെ തട്ടിലേക്ക് ടീച്ചർ അന്ന് പറയണ്ടായി, ആത്മകഥ പറഞ്ഞപ്പോ പറഞ്ഞുണ്ടായി നമ്മുടെ വീട്ടിലുള്ള പല ഉപകരണങ്ങളും നമ്മളെ പഴയ ഒരു കാല ഉപകരണത്തിലേക്ക് ഒരു ചരിത്ര സ്മാരകങ്ങളായി മാറ്റി വരച്ചിട്ടുണ്ട് അല്ലെ. പണ്ടൊക്കെ വീട്ടിൽ എന്ന് മുഴുവനായിട്ടുണ്ടായിരുന്നു, ഞങ്ങളൊക്കെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരു കാര്യമാണ് പത്തായം, കേട്ടിട്ടുണ്ടല്ലോ നമ്മളെ പാഠഭാഗത്തിലെ പത്തായം. നമ്മളോട് കുറേ സങ്കടങ്ങളും കുറെ നല്ല കാര്യങ്ങളൊക്കെ പറയണ്ടായി, പത്തായത്തിന്റെ ഉപയോഗങ്ങളൊക്കെ പത്തായം നമ്മളോട് പറഞ്ഞു അല്ലേ. പറഞ്ഞില്ലേ മക്കളെ, പറഞ്ഞില്ലേ. ആ പത്തായം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്? ഇപ്പൊ നേരത്തെ നിങ്ങൾക്ക് സംശയം ഉണ്ടായി പത്തായം ഏത് കൃതിയിൽ നിന്ന് എടുത്തതാണ്. ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ കണ്ടോ, കൃഷിക്കാഴ്ചകളിലാണ് ഓക്കെ ഓക്കെ. ഓർമ്മയിലെ കൃഷിക്കാഴ്ചകളാണ് അവിടെ കവി എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പോ അതും ഒരു ഓർമ്മയാണ് നമ്മുടെ മനസ്സിൽ. എന്നും ഓർമ്മ ഇന്ന് ഓർമ്മയായി മാറിയിരിക്കുകയാണ്. പത്തായം നമുക്കൊരു ഓർമ്മയായി മാറിയതാണ്. അപ്പോ പത്തായം ആരുടെ ലേഖനമാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? ആരുടെ ലേഖനമാണ്? ഞാൻ ആദ്യം ചോദിച്ചു ഏത് കൃതിയാണെന്ന് ചോദിച്ചു. ഏത് ആ അത് ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. അത് ആരെ എഴുതിയത്? ആ മുരളീധരൻ. ചാറ്റ് ബോക്സിൽ ഇട്ടാ മതി മക്കളെ കേട്ടോ, ചാറ്റ് ബോക്സിൽ ഇട്ടാ മതിയെ. മുരളീധരൻ തഴക്കര എഴുതിയ ലേഖനമാണ് എന്ത് ഈ പത്തായം എന്നുള്ളത് അല്ലെ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്, നമുക്കറിയാം ആ കാര്യങ്ങളോടൊക്കെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. പത്തായത്തിന്റെ എന്തൊക്കെയാണ് പത്തായം ചെയ്തിട്ടുള്ള കാര്യങ്ങള് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ടീച്ചർ ചോദിക്കുന്ന ചോദ്യം പത്തായത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞു, മുരളീധരൻ തഴക്കര എഴുതിയതാണെന്ന് പറഞ്ഞു. മുരളീധരൻ തഴക്കരന്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വേറെയും അദ്ദേഹം കുറെ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെയാണ് അതൊക്കെ മുരളീധരൻ തഴക്കരയുടെ പ്രധാന കൃതികള്? അറിയോ മക്കൾക്ക് ഏതൊക്കെയാണ്? അറിയോ? ആ എഴുതിയിട്ടാ മതി. ആ ഓക്കെ മക്കളെ, ഓക്കെ ഓക്കെ ഓക്കെ. ആ ഏതൊക്കെയായിരുന്നു? ഏഴര പൊന്നാന, പിന്നെ പിന്നേതാ? ഏഴര പൊന്നാന, ഇലപൊഴി. മുരളീധരൻ തഴക്കരയുടെ പ്രധാന കൃതികൾ. അയ്യോ അയ്യോ, ഏതാ പറയുന്നത്? മുരളീധരൻ തഴക്കരയുടെ നമ്മുടെ പുസ്തകത്തിലുണ്ടല്ലോ, പുസ്തകം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. ആ ആ അതന്നെ, അതാ നോക്ക, കൃഷിയിലെ നാട്ടറിവ്. ആ ഓക്കെ, ഞാൻ പറയാം, നോക്കൂ കേട്ടോ, ശ്രദ്ധിച്ചോളൂ. കൃഷിയിലെ നാട്ടറിവ്, തേൻ നുകരാം, പണം നേടാം, ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ. മറ്റേതാരോ പറഞ്ഞപ്പോ തെറ്റിപ്പോയി, സാരല്ല കേട്ടോ, അത് ശ്രദ്ധിച്ചാ മതി. നമുക്ക് ഇങ്ങനെ അല്ലേ? ആ അതെ അതെ അതെ, ഇതല്ലോ പറയുന്നത്, ഞാൻ മുരളീധരൻ തഴക്കരയുടെ അല്ലേ പറഞ്ഞത് കേട്ടോ. മുരളീധരൻ തഴക്കരയുടെ നമ്മുടെ ടെക്സ്റ്റ് പുസ്തകം എടുത്ത് നോക്കിയാൽ കാണാം, ടെക്സ്റ്റ് ബുക്കിൽ ഓരോ ലേഖനം എഴുതിയതും കവിത എഴുതിയതും ഒക്കെ അതിലെ ആ സാഹിത്യകൃതി ചെയ്തത് ആരാന്ന് വെച്ചാൽ അവരുടെ കുറിച്ച് ഒരു ചെറിയ കുറിപ്പ് കാണാം. നമ്മള് ജീവചരിത്ര കുറിപ്പൊക്കെ എഴുതാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് ഉപകാരമുള്ളതാണ്, മനസ്സിലായോ. അതിലുണ്ട് ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കടുത്ത് തഴക്കരയിൽ 1959 ജനിച്ചു. കണ്ടോ, വായിച്ചിട്ടുണ്ടാവും നിങ്ങളെ. ടീച്ചർ അത് വിശദീകരിച്ച് പറയുന്നില്ല, അതിലെ പ്രധാന കൃതികളെ കുറിച്ചാണ് പറഞ്ഞത്. മുരളീധരൻ തഴക്കരയുടെ പ്രധാന കൃതികളെ കുറിച്ച് ടീച്ചർ പറഞ്ഞു. ഇനി പത്തായം നമ്മൾ പറഞ്ഞു അല്ലെ. പത്തായത്തിന്റെ ഉപയോഗം എന്താ മക്കളൊന്ന് പറഞ്ഞേ, എന്താ പത്തായത്തിന്റെ ഉപയോഗം? പണ്ട് കാലത്ത് പറഞ്ഞാ മതി, അവിടെ എഴുതിയിട്ടാ മതി, അവിടെ എഴുതിയിട്ടാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. പത്തായത്തിന്റെ നെല്ലും വിത്തും, അതായത് ധാന്യങ്ങൾ എന്നാണ് അതിനൊക്കെ പറയാ. നെല്ലും വിത്തിനൊക്കെ എന്താ പറയാ, ധാന്യങ്ങൾ, നെല്ലും ധാന്യാണ് അല്ലേ. ആ നെല്ലും വിത്തും ഒക്കെ സംഭരിച്ചു വെക്കുക, അതിലിങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടാവും. ഞങ്ങളെ ചെറുപ്പകാലങ്ങളിലൊക്കെ, ഞങ്ങളെ ചെറുപ്പകാലത്തൊക്കെ ഇതുപോലെ വീട്ടിൽ പത്തായം ഉണ്ട്. നിങ്ങളുടെ അമ്മമാരും അമ്മമാർക്കൊക്കെ അറിയണ്ടാവും, മനസ്സിലായോ. ടീച്ചർമാർക്കൊക്കെ അറിയണ്ടാവും പത്തായം ഉണ്ടാവും വീട്ടില്. അതൊരുവിധം വീട്ടിലൊക്കെ പത്തായം അതിൽ നിറച്ച് നെല്ല് ഇങ്ങനെ കൂട്ടിയിടും. നെല്ല് കൃഷിക്കാലമായ അതിൽ നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നെല്ലൊക്കെ ശരിയാക്കി വെച്ച് അതിൽ എടുത്തു വെക്കും. എന്തിനാ, അടുത്ത മഴക്കാലം വരുമ്പോഴേക്ക് അല്ലെ നെല്ല് അതൊക്കെ എടുത്തിട്ടാണ്. പിന്നെ അരി കുത്തിയിട്ട് അടുത്ത മഴക്കാലത്ത് ഇനിയിപ്പോ നെല്ല് അരി ആ നെല്ല് കൃഷി ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും മഴക്കാലം വന്നാൽ ചിലപ്പോ ചില സമയത്തൊക്കെ അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഈ അടുത്ത കൊല്ലത്തേക്ക് കൂടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ഇതൊക്കെ എടുത്തിട്ട് ചെയ്തിരുന്നത്. അത് സൂക്ഷിച്ചു വെക്കുന്നതിനായിരുന്നു ഈ പത്തായം.
ഒരു മിനിറ്റ് അര വർത്തമാനം പറയണ്ട കേട്ടോ, നോക്കൂ കേട്ടോളൂ ട്ടോ, ടീച്ചർ പറയാം, എല്ലാവരും ചാറ്റ് ബോക്സിൽ എഴുതിയാ മതി കേട്ടോ. ടീച്ചർ ഞാൻ പറഞ്ഞല്ലോ അവസാനം വർത്തമാനം പറയാൻ വരാന്ന് പറഞ്ഞു അല്ലേ. പത്തായം എന്തോ ഒരു തടി കൊണ്ടായിരുന്നു ഉണ്ടാക്കിയിരുന്നത്. എന്തിന്റെ തടിയായിരുന്നു പത്തായം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നത്? പ്ലാവ് അല്ലേ. ആ പ്ലാവ്, ആ എല്ലാവരും അത് എഴുതിയിട്ടാ മതി കേട്ടോ. എല്ലാവരും എന്താ ചെയ്തെന്നറിയോ, പല മരങ്ങൾ കൊണ്ട് ചിലവരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നല്ല വരിക്ക പ്ലാവ് അല്ലെ, നല്ല ഉറപ്പുള്ള സാധനമാണ് പ്ലാവ്. നമ്മുടെ തൊടിയിലുള്ള നമ്മുടെ ചക്ക, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പഴങ്ങളാണ് പഴമാണ് ചക്ക അല്ലെ. ആ ചക്കയൊക്കെ ഉണ്ടാവുന്ന പ്ലാവിന്റെ തടി കൊണ്ട് അതൊക്കെ മുറിച്ച് ഈർന്ന് ആണ് ഇട്ടിരുന്നത്. പക്ഷെ ഒരു സങ്കടമുണ്ട്, നോക്കൂ പ്ലാവിനെ വെട്ടി മാറ്റിയിട്ടാണ് ഉണ്ടാവുന്നത് അല്ലെ. അപ്പൊ പ്ലാവിന് ഒരു വിഷമുണ്ട് അല്ലെ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒരു ഒന്ന് നശിക്കുമ്പോൾ വേറെ ഒന്നിനും ഉപകാരപ്പെടുന്നു, അതും കൂടി ഉണ്ട് അവിടെ അല്ലെ. അപ്പൊ പ്ലാവിന്റെ തടി കൊണ്ടാണ് അത് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ടീച്ചർ ചോദിക്കുകയാണ്, പിന്നെ പറ ഇടങ്ങഴി നാഴി എന്നൊക്കെ കണ്ടിട്ടില്ലേ പറ? ഈ പറ വലിയ പറ കണ്ടിട്ടില്ലേ? വീട്ടിൽ പറ ഒക്കെ ഉണ്ടാവും എല്ലാരും വീട്ടിലും, ചിലരുടെ വീട്ടിലും. ആ അവിടെ പറയണ്ട പറയണ്ട, പറഞ്ഞാൽ ശ്രദ്ധി, ചിലപ്പോ ഇത് നെറ്റ് പോയ പ്രശ്നമാവും, അതുകൊണ്ടാണ് കേട്ടോ. ഈ പറ ഇടങ്ങഴി നാഴി, നാഴിയൊക്കെ നമ്മളെ അരി ഇളക്കാൻ അമ്മ ഉപയോഗിക്കുന്നതാണ് നാഴി. അമ്മ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ കണ്ടിട്ടാവും, അമ്മ ചോറ് വെക്കാൻ, രാവിലെ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് നാഴിയായിട്ടാണ് ഇളക്കുക. വെറുതെ നമ്മൾ പോട്ട് അരി കൊണ്ടുപോയിടുന്നില്ല, അടുപ്പത്തേക്ക് കഴുകിയിട്ടാന്ന് ഒന്നിച്ചട് കൊണ്ടുപോയിടുന്നില്ല, അതൊരു നാഴിയിൽ അളന്ന് ഒരു നാഴി പിന്നെ ഇത് നാഴി മുന്നാഴി എന്നൊക്കെ പറഞ്ഞ കണക്കനുസരിച്ചാണ് അമ്മമാര് എന്താ ചെയ്യാ, നാഴിയില് അരിയൊക്കെ എടുത്തിട്ട് എടുക്കുക. അതിവയുടെ ഉപയോഗം എന്താണ്? ഇതേപോലെ തന്നെ ധാന്യങ്ങൾ അളക്കുന്നതിനാണ് ഇവയൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിക്കാം കേട്ടോ, നെല്ലോട് പറ നെല്ല അളക്കണം, ധാന്യങ്ങൾ അളക്കുന്നതാണ് ചോദിച്ചത്. ഇതിലെല്ലാം പെട്ടു, അരിയും പെട്ടു, നെല്ലും പെട്ടു, ഒക്കെ പെട്ടു. അതിന് വേണ്ടിയിട്ടാണ് ഈ പറ ഇടങ്ങഴി നാഴിയൊക്കെ ഉപയോഗിച്ചിരുന്നത്. അപ്പൊ ടീച്ചർ പത്തായത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനൊരു കാര്യം ചെയ്യാണ്, നിങ്ങളോട് ഒരു ചൊല്ല് ചോദിക്കുകയാണ്, പഴഞ്ചൊല്ല. പഴഞ്ചൊല്ല എല്ലാവർക്കും ഇഷ്ടല്ലേ. മാഷ് കഴിഞ്ഞ ദിവസം പഴഞ്ചൊല്ലിനെ പറ്റിയിട്ട് കുറെ ക്ലാസ് എടുത്ത് തന്നു അല്ലേ, പഴഞ്ചൊല്ലിന്റെ കാര്യമൊക്കെ മാഷ് പറഞ്ഞു തന്നു. അപ്പോ പഴഞ്ചൊല്ലിനെ കുട്ടിയുടെ ഒരു പഴഞ്ചൊല്ല് ചോദിക്കുകയാണ്, എന്താണെന്നറിയോ? പത്തായം പെറും ചക്കി കുത്തും, ചക്കി കുത്തും, പിന്നെന്താ ബാക്കി എന്താ ഒന്ന് പറയാ, ആർക്കാ പറ്റിയ? ആ ഓക്കെ ഓക്കെ, ഞാൻ ടീച്ചർ പറഞ്ഞുതരാട്ടോ. ഇനി എല്ലാവരും ഇപ്പൊ എല്ലാ മക്കളും പറഞ്ഞു കേട്ടോ, അത് പറഞ്ഞു. അത് എന്താ ചെയ്യാ, പത്തായം പെറും, പത്തായം പെറുന്നാണ് പ്രസവിക്കുക എന്നല്ല അർത്ഥം. പത്തായത്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെ വെക്കുക അല്ലെ, അതിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക. എന്നിട്ട് അമ്മ ചക്കി കുത്തുന്ന വീട്ടില് പണിക്ക് വരുന്ന സ്ത്രീയാണ് ചക്കി അല്ലെ, അത് ആരും ആയിക്കോട്ടെ, ചക്കി ആയിക്കോളൊന്നുമില്ല, നമുക്കും കുത്തൊക്കെ ചെയ്യാട്ടോ, ആർക്കും കുത്താം. അങ്ങനെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു എന്നേ ഉള്ളൂ. അങ്ങനെ കുത്തി ഉണ്ടാക്കണം, നെല്ല് കുത്തും, ഒലക്കൊക്കെ ഉപയോഗിച്ചൊരു നീണ്ട വടി പോലെ ഒരു സാധനം ഉണ്ട്, അതുകൊണ്ട് കുത്തി അങ്ങനെ അരി ഉണ്ടാക്കും. അരി ഉണ്ടാക്കിയിട്ട് ആരാ ചോറ് വെക്കുക, അമ്മയാണ് ചോറ് വെക്കുക അല്ലെ. ആ അമ്മ ചോറ് വെക്കുമ്പോ നമ്മള് ഉണ്ണികൾ എന്താ ചെയ്യാ, സുഖമായിട്ട് ഉണ്ണും അല്ലെ. ആ സുഖമായിട്ട് ഇങ്ങനെ ഉണ്ണും, കടന്നുറങ്ങിയിട്ട് കളിച്ചു വന്ന് അമ്മ പണിയെടുത്ത് ഒക്കെ കഴിയുമ്പോ നമ്മൾ ഇങ്ങനെ ഉണ്ണും അല്ലെ. ഈ പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഞാൻ ടീച്ചർ മൂന്നാല് ഓപ്ഷൻസ് പറയാം, അത് നിങ്ങളൊന്ന് പറഞ്ഞാ മതി കേട്ടോ. ആഹാരവുമായി ബന്ധപ്പെട്ടതാണ്, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടതാണ്, പത്തായവുമായി ബന്ധപ്പെട്ടതാണ്, മടിയന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. എഴുതിട്ടാ മതി, എഴുതിട്ടാ മതി മക്കളെ, എഴുതിട്ടാ മതി കേട്ടോ. മടിയന്മാരാണ് കാരണം ഉണ്ണി ഉണ്ണി ഉണ്ണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഉണ്ണി ഉണ്ണു, ഉണ്ണി പണിയൊന്നും എടുക്കില്ല, നമ്മൾ പണിയൊന്നും എടുക്കില്ല, ഞാനും ഉണ്ണിയുടെ കൂട്ടത്ത് കൂട്ടിട്ടോ. കാരണം ഞാനും ഉണ്ണിയായിട്ട് പറഞ്ഞിട്ടാണ് ഇപ്പൊ അമ്മയല്ലേ, അപ്പൊ എനിക്കും അറിയാം സംഭവങ്ങള്, നമ്മൾക്കൊക്കെ അറിയാവുന്നതാണ്. നാളെ നമ്മളൊക്കെയും ഇതുപോലെ അമ്മമാരും അച്ഛന്മാരൊക്കെ ആവും, മനസ്സിലായോ? അപ്പോ നമ്മളല്ല നിങ്ങള് കേട്ടോ, ഞാനിപ്പോ അമ്മയായി. അപ്പൊ നമ്മൾ ചെയ്തിരുന്ന ചെറിയ കാലത്ത് ഇതോ മടിയന്മാരുടെ ഒരു പണിയാണിത്, കിടന്നുറങ്ങുക, എന്നിട്ട് ഇവരൊക്കെ പണിയെടുത്തിട്ട് നമ്മൾ പോയി കഴിക്കുക. അപ്പോ അതിന് പത്തായത്തിന്റെ ഒരു ചൊല്ല് ടീച്ചർ പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു കൃഷിയാണ് പ്രധാനപ്പെട്ട, ഇതൊക്കെ നെല്ല് കൃഷി ചെയ്യുന്നു, ഓരോ കൃഷിയെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലെ. കൃഷിയുമായി ബന്ധപ്പെട്ട വേറൊരു ഉപകരണം ഉണ്ടല്ലോ, അതിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് ഉപകരണങ്ങൾ ഉണ്ട്, ഒരുപാട് ഉപകരണങ്ങൾ നിങ്ങൾക്ക് പറയാം. നമ്മുടെ പാഠഭാഗത്തിൽ വളരെയധികം എഴുതിയിട്ടാ മതി. കലപ്പ അല്ലേ, കലപ്പ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
കലപ്പ കണ്ടിട്ടുണ്ടോ? ഇല്ല. ആ എന്നാലേ കലപ്പൊക്കെ കാണട്ടോ. കലപ്പൊക്കെ ചിലവരൊക്കെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. കലപ്പ ഒരു ഇങ്ങനെ രണ്ട് സാധനങ്ങൾ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇപ്പൊ ടീച്ചർക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. അതുകൊണ്ട് വിവരിച്ചു തരാനും കുറച്ച് പ്രയാസമാണ് കേട്ടോ. അങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുള്ള ഇങ്ങനെ പാടത്ത് കൂടെ ഇങ്ങനെ രണ്ട് കളകളൊക്കെ വെച്ച് ഇങ്ങനെ ഉഴും. കാരണം മണ്ണ് ഇങ്ങനെ മാറ്റിയിട്ട് മണ്ണ് ഇങ്ങനെ ഇങ്ങനെ ഇതായി പോയി ഇങ്ങനെ മറിച്ച് 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 നല്ല ഫലപുഷ്ടിയുള്ള മണ്ണ് ഇങ്ങനെ മുമ്പിലേക്കും പിന്നിലേക്കും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കലപ്പ ഇങ്ങനെ കലപ്പ കൊണ്ടാണ് ഉഴുതു മറിക്കുക. പണ്ടൊക്കെ കലപ്പ കൊണ്ട, ഇപ്പൊ ട്രാക്ടർ അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ട് അല്ലെ, യന്ത്രങ്ങളാണ് ഇപ്പൊ ചെയ്യുന്നത്. അന്നൊക്കെ കാളകളെ കൊണ്ട് കലപ്പൊക്കെ കൂട്ടി അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോ കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ് കലപ്പാണ്. ഈ കലപ്പയുടെ ഉപയോഗം എന്താണ്? അതൊരു ചോദ്യമാണ്. കലപ്പയുടെ ഉപയോഗം എന്താ മക്കളെ? നിലം എഴുതിട്ടാ മതി കേട്ടോ. മിടുക്കരെ നല്ല മക്കളാണ് കേട്ടോ. ടീച്ചർ പറയുന്ന ഒക്കെ കേൾക്കുന്നുണ്ട്. എനിക്ക് അന്ന് ചെറിയൊരു പ്രശ്നം ഉണ്ടായി, ഈ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ട്. അല്ലാതെ ഇതിപ്പോ ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് സംഭവങ്ങൾ വരുന്നുണ്ട് അല്ലെ. അങ്ങനെ എഴുതിയിട്ടുള്ളൂ കേട്ടോ. ഉപകരണമാണ്, കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണമാണ് കലപ്പ. കലപ്പയുടെ ഉപയോഗം നിലം ഉഴുതു മറിക്കുന്നത്. അതിന്റെ അവിടെ തന്നെ അവിടെ വേറൊരു സാധനമുണ്ട്, നുഗം ബന്ധപ്പെട്ട ഒരു സാധനമാണ്. നുഗം നുഗം എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഇനി എപ്പോഴെങ്കിലും ഒന്ന് കാണുകയുള്ളൂ, അല്ലെ വീഡിയോ ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് കാണാം. നീലം നുഗം അതെ. കാളകളെ ഇങ്ങനെ രണ്ട് കാളകളെ കൊണ്ടാ പൂട്ടുക, മനസ്സിലായോ. കാളകള് അകന്നു പോകാതിരിക്കാൻ വേണ്ടി മതി മതി അതെല്ലാം എഴുതിയാ മതി. ആ കാളകൾ അകന്നു പോകാതിരിക്കാൻ വേണ്ടി കലപ്പ ശബ്ദം കേൾക്കൂ. അങ്ങനെ ഉറക്കെ പറയുമ്പോ നമുക്ക് എന്തോ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതില് എഴുതിയിട്ടാ മതി. കലപ്പ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് അത് ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ഒരാളുണ്ട്, തേക്കുകൊട്ട. കണ്ടിട്ടുണ്ടോ തേക്കുകൊട്ട? നല്ല തേക്കുകൊട്ട ഒരു മരം കൊണ്ട് ഉണ്ടാക്കുന്ന ഇങ്ങനെ ഒരു ആകൃതിയാണ്. അതിന് ഇങ്ങനെ ഒരു ആകൃതിയാണ്. ഇതിന്റെ മുകളിൽ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു തണ്ട് ഉണ്ടാവും, മുള കൊണ്ടുള്ള ഒരു തണ്ടാണ്. എന്നിട്ട് പിന്നെ പാടത്തൊക്കെ ചെറിയ 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 കുളങ്ങള്, മനസ്സിലായോ, ചെറിയ കുളങ്ങൾ ഉണ്ടാവും. എന്നിട്ട് അവിടെ ഒരു കാലൊക്കെ മുളക്കെ കെട്ടിട്ട് ഒരു കാലൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുകൊണ്ട് ഇങ്ങനെ ഉയർത്തി ഒരു ഭാഗത്ത് ഒരു കല്ല് വെച്ച ഭാരം നോക്കാൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ താഴ്ത്തി താഴ്ത്തി ഇതുകൊണ്ട് വെള്ളം ഇങ്ങനെ ഇട്ട് കോരും. വെള്ളം കോരിയിട്ട് ഇങ്ങനെ ചാലിക്ക് കടവിക്കും. ആ ചാലി ഇങ്ങനെ നമ്മൾ കൈക്കോട്ടുകൊണ്ട് ഇങ്ങനെ ഇതാക്കി ഓരോ കൃഷിയിടത്തിലേക്കും ഇങ്ങനെ വെള്ളം ഇങ്ങനെ എത്തിക്കും. അതായത് തേക്കുകൊട്ട എന്ന് പറയാം. തേക്കുകൊട്ട ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് തേക്കുകൊട്ട. ടീച്ചർക്ക് നല്ല ഇഷ്ടമുള്ള ഒരു ഉപകരണമാണ് തേക്കുകൊട്ട. കാരണം ഞങ്ങളൊക്കെ പാടത്ത് ഇതുപോലെ തേക്കുകൊട്ട ഇട്ട് ഇങ്ങനെ ഇതാവുമ്പോ ടീച്ചറൊക്കെ പോയി ഇങ്ങനെ നോക്കും. പക്ഷെ നമുക്കൊന്നും ചെറിയ കുട്ടികളാണ്, അതുകൊണ്ടൊന്നും വെള്ളം ഇതാക്കാനൊന്നും പറ്റില്ല. പക്ഷെ ആ തേക്കുകൊട്ട ഇങ്ങനെ താഴ്ത്തിയിട്ട് ആ ചെറിയ കുളത്തിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് എടുക്കുമ്പോണ്ടല്ലോ, അതൊരു ഭംഗിയാണ്, അത് നോക്കി കാണേണ്ട രസമാണ്. അതിന് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉയർത്തിക്കൊണ്ടെന്ന് ഇങ്ങോട്ട് ചാലിക്ക് ഒഴിക്കുക. ചാലിക്കൂടെ ഇങ്ങനെ വെള്ളം പോകുമ്പോ ആ വെള്ളം നല്ല രസം തോന്നാലും നല്ല തെളിനീരുള്ള വെള്ളം, ആ വെള്ളത്തിലൊക്കെ ചാടി കളിച്ചിട്ട് കണ്ട ടീച്ചർ, നല്ല രസമാണ്. അതിൽ കയറുമ്പോ ചിലപ്പോ ചെറിയ കുഞ്ഞു മീനുകളൊക്കെ പെടും, ആ കുഞ്ഞു മീനുകളൊക്കെ ചാലിക്കൂടെ പോകും. നല്ല ഭംഗിയില്ല ഒരു രസം. പക്ഷെ എന്റെ മക്കൾക്ക് ഇതൊന്നും ഇപ്പൊ അറിയില്ല അല്ലെ, ഇപ്പൊ കാണാനില്ല അതൊന്നും. ഇപ്പൊ അതിന്റെ അവസരം ഇപ്പൊ വെള്ളം പോകാനോ മോട്ടറാണ് രഞ്ജങ്ങ ഒഴിച്ചു ഇങ്ങനെ വലിയ പൈപ്പ് ഇട്ടിട്ട് ഇങ്ങനെ പോകത്തേക്ക് കൊട്ടെന്നും എവിടെയും കാണാൻ തന്നെ ഇല്ല. അതുപോലെ തന്നെ വേറൊരു ഇതുണ്ട് നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണം. അത് ഏതാണെന്ന് അറിയോ? ഒരു ഒരു കൃഷിക്ക് ഉപയോഗിക്കുന്ന സാധനം, വല്ലോട്ടി എന്ന് പറയും. എന്താണ് വല്ലോട്ടി? ആ വല്ലോട്ടി അതൊക്കെ നിങ്ങൾ ചിത്രത്തിലേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ഒരു കൊട്ട പോലെ ഉണ്ടാക്കിയിട്ടുള്ള അതിലാണ് നെല്ലൊക്കെ ഇട്ട് വെക്കും. നെല്ല് മുളപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൽ നിറച്ച് നെല്ല് ഇട്ട് വെച്ച് അതിന്റെ മുകളിലൊരു വാഴ വലിയ വാഴയുടെ ഇലയൊക്കെ വെട്ടി വെച്ച് വെള്ളം നിറച്ച് വെക്കും. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എത്ര ദിവസം നിൽക്കും ടീച്ചർക്ക് അറിയില്ല കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ അതിലിങ്ങനെ വിത്ത് ഇങ്ങനെ മുളച്ച് വരും. ആ മുളച്ച് വന്ന പിന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യും? പാടത്ത് വരും. വെറുക്കാനൊക്കെ ഉപയോഗിക്കും. അതുപോലെ നെല്ല് സൂക്ഷിച്ചു വെക്കുകയും ചെയ്യും കേട്ടോ. ചിലവരൊക്കെ അതിൽ നെല്ലും സൂക്ഷിച്ചു വെക്കും. അപ്പൊ ഈ ഇവിടെ പറഞ്ഞിട്ടുള്ളത് വല്ലോട്ടിയുടെ ഉപയോഗം എന്താന്ന് ചോദിച്ചിട്ടുണ്ട്. വല്ലോട്ടിയുടെ ഉപയോഗം ഇവിടെ പറഞ്ഞിട്ടുള്ളത് നെല്ല് സംഭരിക്കുന്നതിനാണ്. നെല്ല് സംഭരിച്ചു വെക്കുക. ഞങ്ങളുടെ നാട്ടിൽ വല്ലോട്ടി എന്നുള്ള ഇങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇവിടെ നെല്ല് സംഭരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മള് വല്ലോട്ടി ഉപയോഗിക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു പത്തായ നെല്ല് സംഭരിക്കുന്നതിനാണെന്ന് കണ്ടു, വല്ലോട്ടി നെല്ല് സംഭരിക്കുന്നതിനൊക്കെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇപ്പൊ കണ്ടു അല്ലെ. കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഇനി അപ്പോ അങ്ങനെ നമ്മള് നെല്ലൊക്കെ ഉണ്ടാക്കി
ഒക്കെ ഓണക്കാലത്തിന്റെ ഒരു മുന്നായിട്ടാണ് ഇതൊക്കെ ഉണ്ടാകുക. അതൊക്കെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്സവത്തിന്റെ പ്രതീതി, മഴയൊക്കെ കുറെ പോയി, മഴയൊന്നും ഉണ്ടാവില്ല, അങ്ങനെ പൂക്കളൊക്കെ തൊടിയിൽ പൂക്കളൊക്കെ വിടർന്നു, ആകെപ്പാടെ നല്ലൊരു സൂര്യനൊക്കെ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ സൂര്യന്റെ വെളിച്ചൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും, മനസ്സിലായോ? അങ്ങനെ അപ്പൊ തന്നെ നമുക്കറിയാം ഓണം വരികയായി എന്ന്. ഓണത്തിന്റെ ഒരു വരവാണെന്ന് അറിയിച്ചുകൊണ്ട്, ഓണത്തിന്റെ ഒരു വരവ്. ആരും അവിടെ ഓൺ ആക്കിയിട്ടുണ്ട്, ബുഷറ അഫ്സൽ ഓഫ് ആക്കിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോ അങ്ങനെ ഓണത്തിന്റെ വരവായി എന്ന് അറിയിക്കുന്നതാണ്. അപ്പൊ ടീച്ചർ ചോദിക്കാണ്, രണ്ട് വരി കവിത ടീച്ചർ ചോദിക്കുകയാണ്, അത് ആരുടെ ആരെഴുതിയതാണെന്ന് അറിയില്ലേ ഒന്ന് പറയണം കേട്ടോ മക്കളെ. ഞാൻ പറഞ്ഞു ടീച്ചർ പഠിപ്പിക്കല്ല, നമ്മൾ തമ്മിൽ കുറച്ച് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചു പോവുകയാണെന്ന് പറഞ്ഞു അല്ലെ. കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടി വിടർന്നു പൊന്നോണം, നടുമുറ്റത്തുള്ള ഓണത്തപ്പന് അടനേദിച്ചു മുത്തശ്ശി. ഈ വരികൾ ആരുടേതാണ് അറിയോ മക്കൾക്ക്? ആ ഒളപ്പമണ്ണയുടെ അല്ലെ. എഴുതിട്ടാ മതി മക്കളെ, എന്റെ കുട്ടികള് എഴുതിട്ടാ മതി. ഒളപ്പമണ്ണയുടെ ഏതാണെന്ന് അറിയോ? വിടരാത്ത പൂക്കൾ. അത് നിങ്ങൾക്ക് അറിയണ്ടാവും, ടീച്ചർ പറഞ്ഞു കേട്ടോ. വിടരാത്ത പൂക്കൾ എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ്. നോക്കൂ. കുട്ടികളെത്തി കുറ്റിക്കാട്ടിൽ പൊട്ടി വിടർന്നു പൊന്നോണം, നടുമുറ്റത്തുള്ള ഓണത്തപ്പൻ അടനേദിച്ചു മുത്തശ്ശി. അടനേദിക്കല്ലേ അപ്പൊ തൃക്കാക്കരപ്പൻ ടീച്ചർ പറഞ്ഞു അല്ലെ. ടീച്ചറെ ഓർമ്മയിലെ ഓണത്തിൽ പറഞ്ഞു തൃക്കാക്കരപ്പനെ ഉണ്ടാക്കി വെക്കുന്നൊക്കെ പറഞ്ഞു അല്ലെ. ആ ഓക്കെ ഓക്കെ. ആ അങ്ങനെ അടനേദിക്കും. അപ്പൊ അടനേദിക്കുന്ന പരിപാടി അമ്മമാരോടൊക്കെ ചോദിച്ചു നോക്കൂ കേട്ടോ, അവർക്കൊക്കെ അറിയണ്ടാവും. അവര് ടീച്ചർക്ക് കുറേ വിശദാക്കാനുള്ള സമയമില്ലാത്തോണ്ടാണ് കേട്ടോ. അങ്ങനെ ഓമനയുടെ ഓണം നമ്മൾ കണ്ടു. ഇവിടെ നമ്മുടെ പാടത്തിലെ ഒരു ഓണം കുട്ടികളെത്തിയിട്ട് കുറ്റിക്കാട്ടിൽ ഓണം ആഘോഷിക്കാൻ പോവാണ്. ഇവിടെ ഓണം ആഘോഷിക്കുന്ന നമ്മളെ ഓമനയാണ്. നമ്മളെ പാഠഭാഗത്തിലെ ഓമൻ എങ്ങനെ ഓണം ആഘോഷിക്കാൻ വന്നിട്ടുണ്ട് നമ്മൾ കണ്ടു. ഓമനയുടെ ഓണത്തെ കുറിച്ചുള്ള കവിത നമ്മൾ കേട്ടു. ഈ ഓമനയുടെ ഓണം എന്ന കവിത എഴുതിയത് ആരാണ്? ഇളം മിടുക്കര, എന്റെ മക്കളെല്ലാം മിടുക്കരാണ്. എഴുതിട്ടാ മതി കേട്ടോ. ഏറ്റുമാനൂർ സോമദാസനാണ്, സോമദാസൻ എഴുതിയതാണ് ഈ കവിത അല്ലേ. ഏതിൽ നിന്നാണ്? അദ്ദേഹത്തിന്റെ കവിതകൾ തന്നെയാണ്. ഏറ്റുമാനൂർ സോമദാസന്റെ കവിതകൾ എന്ന ഭാഗത്തിൽ നിന്ന് എടുത്ത ഒരു കവിത തന്നെയാണ് ഓമനയുടെ ആണ് അല്ലേ. മഞ്ഞക്കോടിയുമായ നെച്ചൻ പൊന്നോണത്തിന് വരുമല്ലോ, കേട്ടിട്ടില്ലേ. കരിമൂകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളി അണിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ? ടീച്ചർ ഇപ്പൊ ചോദിക്കുന്നില്ല, ഇതിലെ കുറേ വരികൾ ഇങ്ങനെ ചോദിക്കാം. ഏത് എവിടുന്നെങ്കിലും എടുത്തത് ഏതെങ്കിലും വരി ചോദിച്ചിട്ട് ഇത് ആരെഴുതിയതാണെന്ന് നമ്മളോട് ചോദിക്കാം, മനസ്സിലായോ? അപ്പൊ മക്കൾ എന്ത് ചെയ്യണം? ഈ കവിതകൾ നന്നായി വായിക്കണം. അപ്പൊ നമുക്ക് കുറെ മുന്നിലും കുറെ കവിത ഉണ്ട്, ഇടയിലൊക്കെ ഒരുപാട് കവിതകൾ ഇങ്ങനെ വരുന്നുണ്ട് അല്ലെ. ഈ കവിതകൾ ഇങ്ങനെ വരുമ്പോ നമുക്ക് ഏത് വരികൾ എവിടുന്ന് കാണുന്നുള്ളത് നമുക്ക് നല്ലോ മനസ്സിലാക്കി വെക്കണം. അപ്പോ വായിച്ചെടുത്താലേ നമുക്ക് ഈ വരികളെ ഇന്ന ആളുടെ കവിതയാണ്, ഇന്ന കവിതയിൽ നിന്ന് എടുത്തതാണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓമനയുടെ ഓണം എന്ന കവിത എഴുതിയത് ആരാന്ന് മക്കളോട് ചോദിച്ചാൽ മക്കൾ എഴുതുമല്ലോ, ഏറ്റുമാനൂർ സോമദാസന്. ഒരു സംശയമില്ല, പഠിച്ച കാര്യമാണ് അല്ലെ. ഏറ്റുമാനൂർ സോമദാസൻ എഴുതിയ ഒരു കഥയുണ്ട്. ചിലവര് കഥ എഴുതും, കവിത എഴുതും, ചിലവര് കവിത മാത്രം എഴുതും. കഥയും ഉറുമ്പും എന്ന കഥ എഴുതി കഥ വായിച്ചു. ആ പറഞ്ഞാ മതി, എഴുതിയാ മതി. ഈ കഥ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ആ ഈ കഥ വായിച്ചു നോക്കണം കേട്ടോ. നമ്മുടെ ലൈബ്രറിയിലുണ്ട്, നമ്മുടെ സ്കൂളിലെ ലൈബ്രറി ഉണ്ട്. സ്കൂളിലൊക്കെ ലൈബ്രറി ഉണ്ടല്ലോ പുസ്തകങ്ങളൊക്കെ വായിക്കാനുള്ള. ആ ലൈബ്രറിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ, ആ ലൈബ്രറിയിലെ കാക്കയറുമ്പോ. ഞാൻ എന്റെ സ്കൂളിലാണ് പുസ്തകം എടുക്കുന്ന ഇരിക്കുന്നത്, അല്ലെങ്കിൽ ടീച്ചർ കൊടുത്തിട്ട് നിങ്ങൾ ആ പുസ്തകം ഒന്ന് കാണിച്ചു തന്നിരുന്നു, കഥയും വായിച്ചു തരുന്നിരുന്നു. ഇപ്പൊ എന്റെ കയ്യിലില്ല, ഇനി എപ്പോഴെങ്കിലും നമുക്ക് കാണുമ്പോ, എപ്പോഴെങ്കിലും കാണുമ്പോ ടീച്ചർ പറഞ്ഞു തരണ്ട കേട്ടോ കഥയൊക്കെ. അപ്പൊ കഥ അതാണ്. കവിതകൾ ഏതൊക്കെയാണ് നമുക്കറിയാം അല്ലെ. ഏഴര പൊന്നാന, ആ ഓക്കെ ഓക്കെ ഓക്കെ. നോക്കൂ, അത് നമ്മുടെ പുസ്തകത്തിലെ ഓക്കെ അദ്ദേഹത്തിന്റെ ആ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട് അല്ലെ. അദ്ദേഹം ജനിച്ചതിനെ പറ്റിയിട്ടും മരിച്ചതിനെ പറ്റിയിട്ടും നമ്മളൊക്കെ ജീവചരിത്ര കുറിപ്പ് തന്നിട്ടുണ്ട്. ആ ജീവചരിത്ര കുറിപ്പിലെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതാ ടീച്ചർ പറഞ്ഞ ഓരോ പാഠവും കാണുമ്പോൾ, ലേഖനമായാലും പിന്നെ എന്താ പറയാ കവിതയായാലും കഥയായാലും എല്ലാം എല്ലാം ആയാലും നമ്മളെ
കഥ ആരാ എഴുതിയതെന്ന് അറിയണം. നമ്മൾക്ക് എന്നും അറിയേണ്ട ഒരു കാര്യമാണ് ആരെന്ത് ആരാണ് അത് എഴുതിയത്. നമ്മൾ എപ്പോഴും ചിന്തിക്കണം, നമ്മൾക്ക് ജിജ്ഞാസ ഉണ്ടാവണം. ഒരു കവിത നിങ്ങൾ വെറുതെ ഒരു കവിത കിട്ടും, അപ്പൊ നിങ്ങൾ ചോദിക്കും ഇത് ഈ കവിത ഇപ്പൊ ആരെ എഴുതിയതാ. അറിയില്ലെങ്കിൽ ആ കവിത ആരാണ് എഴുതിയത് അല്ലെങ്കിൽ ഈ കഥ ആരാണ് എഴുതിയത് എന്ന് നിങ്ങൾ ചോദിച്ചു മനസ്സിലാക്കണം. നമുക്ക് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കേണ്ട ആ ജിജ്ഞാസ ഉണ്ടല്ലോ, ഒരു അറിവ്. ഇവിടെ നമ്മുടെ അറിവുത്സവമാണ് നടക്കുന്നത്, ഇവിടെ അറിവ് പങ്കുവെക്കലാണ് നമ്മൾ നടക്കുന്നത് അല്ലെ. അപ്പൊ ആ അറിവുത്സവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്കുള്ള കാര്യങ്ങൾ തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഒരു പുസ്തകത്തിൽ ഒരു കഥ കേട്ട് നിങ്ങൾ ടീച്ചർമാരോട് ചോദിക്കുണ്ടാവും ഇത് ആരെഴുതിയതാ ടീച്ചറെ എന്ന് വെച്ചാൽ ടീച്ചർ പറഞ്ഞു തരാറുണ്ടാവും അല്ലെ. അപ്പോ അത് എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഈ നമുക്ക് പരീക്ഷയ്ക്കും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പൊ ഇവിടെ ഞാൻ വേറൊരു കവിത ചോദിക്കുകയാണ്, നിങ്ങൾക്ക് അറിയോന്ന് അറിയില്ല എങ്കിലും ചോദിക്കുകയാണ്. മാനിച്ചോരോ മലരുകൾ ചെന്നു മാവേലി ദേവനെ എതിരേൽക്കാൻ, ഇതാരുടെ വരികളാണ്? ഇതാരുടെ വരികളാ മക്കളെ? വൈലോപ്പിള്ളി ശ്രീധര മേനോൻ. വെരി ഗുഡ്. മിടുക്കൻ അറിയാം, എന്റെ മക്കൾക്ക് നല്ല പോലെ അറിയാം. മിടുക്കരാണ് എല്ലാവരും. നമ്മൾ കവിതയും കഥയൊക്കെ ഇഷ്ടപ്പെട്ടു പോണം കേട്ടോ. അപ്പൊ അത് ആരെഴുതിയതാണ്, അവരുടെ പ്രത്യേകതകൾ, അവരുടെ കൃതികളുടെ പ്രത്യേകതകൾ, അവരുടെ കൃതി ഏതാ, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. അത് ആദ്യം തന്നെ ചെറുപ്പത്തിൽ തന്നെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയാലേ നമുക്ക് വലുതാവുമ്പോ നമുക്ക് നല്ല എഴുത്തുകാരായിട്ടൊക്കെ മാറാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഈ കവിത എഴുതിയത് പറഞ്ഞു വൈലോപ്പിള്ളി. അദ്ദേഹത്തിന്റെ ഏത് കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാന്ന് അറിയോ മക്കൾക്ക്? ഏത് കവിതാ തുമ്പപ്പൂ. എല്ലാവർക്കും അറിയാം തുമ്പപ്പൂ എന്ന കവിതാ സമാഹാരത്തിൽ നിന്ന് എടുത്തതാണ്. എന്ന ടീച്ചർ ആ പാടാ, നാല് വരിയല്ലേ കേട്ടോ, മുഴുവൻ പാടിത്തരാൻ ടീച്ചർക്ക് കയ്യിലിപ്പില്ല കേട്ടോ. അപ്പൊ ഞാൻ പാടിത്തരണ്ടേ, ടീച്ചർ പാടിത്തരണ്ടേ. നമ്മൾ അറിവുത്സവം ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാം അടിച്ചു പൊളിച്ചു കവിതയൊക്കെ പാടി നമുക്കൊന്ന് ആർത്ത് ഉല്ലസിക്കണം കേട്ടോ. അത് ഞാൻ നമുക്ക് ടസ്നി ടീച്ചറോട് പറയാം. ഒരു ദിവസം നമുക്ക് കവിതകളൊക്കെ പാടിയിട്ട് ഒന്ന് രസിക്കണം. നല്ല രസാണല്ലേ കവിതകളൊക്കെ പാടി രസിക്കാൻ? നിങ്ങൾക്ക് ഇഷ്ടല്ലേ കവിതകളൊക്കെ പാടി രസിക്കാൻ? ഓക്കെ, അതെന്താ കവി? ആ ഞാൻ പറയാം. മാനിച്ചോരോ മലരുകൾ ചെന്നു മാവേലി ദേവനെ എതിരേൽക്കാൻ, ഇതാ ഇത്ര രണ്ട് വരികളെ ടീച്ചർ ഇപ്പൊ എഴുതി വെച്ചിട്ടുള്ളൂ കേട്ടോ. മാനിച്ചോരോ മലരുകൾ ചെന്നു മാവേലി ദേവനെ, അതൊക്കെ പൂക്കളുമായി ബന്ധപ്പെട്ട പൂക്കൾ. മാവേലി ദേവനെ എതിരേൽക്കാൻ നമ്മള് പൂക്കള് മലരുകൾ പൂക്കള് തേടി എടുക്കേണ്ട ഒരു കാര്യത്തെ കുറിച്ച് പറയാണ്. എല്ലാം നമുക്ക് ഓണം നടുമ്പോ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോകുന്ന ഓണം പൂക്കളാണ് അല്ലെ. അപ്പോ ഓണവുമായി ബന്ധപ്പെട്ടിട്ട് വേറെ ഇതുപോലെ സമാന കവിതകൾ നമ്മൾ ഏതൊരു കവിത പഠിക്കുമ്പോഴും പാഠഭാഗമായിട്ട് സമാന കവിതകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. അപ്പോ ഒരു കവിതയാണ്, നോക്കൂ. പൊന്നിൻ കതിർക്കൂല എന്തിമേലെ വന്നുപോയി ചിങ്ങമാസം, കണ്ണിനക്കാനന്ദ വെണ്ണ നൽകി വന്നുപോയി ചിങ്ങമാസം. ഇത് നല്ല രീതിയിലൊക്കെ ചെല്ലുന്ന കവിതയാണ് കേട്ടോ. ടീച്ചർക്ക് ഞാൻ ആദ്യമേ ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കവിതകൾ ചെല്ലാൻ ഒരു പ്രയാസം ഉണ്ട്. കവിതകൾ ചെല്ലിയിരുന്നു കേട്ടോ എന്റെ മക്കളെ. ഇപ്പൊ തൊണ്ടയുടെ ടീച്ചറെ ഈ ജോലി ടീച്ചർമാർക്കൊക്കെ വരുന്ന സൂക്കടാണ്. അതുപോലെ ടീച്ചർക്ക് ഈ തൊണ്ടയ്ക്ക് ചെറിയൊരു സൂക്കടുണ്ട്, മനസ്സിലായോ? അപ്പൊ ശബ്ദം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ടീച്ചർ, ശബ്ദമൊക്കെ മാറിപ്പോയതാണ്. അപ്പോ കവിത ചൊല്ലുമ്പോ ടീച്ചർക്ക് ഇവിടെ ഭയങ്കര വേദനയും തോന്നും. ഒച്ച ഇങ്ങനെ പറയുമ്പോ തന്നെ ടീച്ചർക്ക് കുറച്ച് പ്രയാസം. ചിലപ്പോ കണ്ടിട്ടില്ലേ ടീച്ചറെ ശബ്ദം ഇങ്ങനെ ഇടറുന്നത്? അതെ, ഈ തൊണ്ടയുടെ ചെറിയ പ്രശ്നമാണ്. അതുകൊണ്ടാണ് മക്കൾ നല്ല രീതിയിൽ ചെല്ലുന്നവരല്ലേ, നിങ്ങളുടെ അധ്യാപകർ നന്നായി ചെല്ലുന്നവരുമായ ടീച്ചറൊക്കെ കണ്ടിട്ടില്ലേ എത്ര നല്ല നല്ല പാട്ടുകൾ പാടിയിട്ടുണ്ട് അല്ലേ. അപ്പോ നല്ല പാട്ട് പാടുന്ന അധ്യാപകർ നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ അതൊക്കെ ഒരു ഭാഗ്യമാണ് കേട്ടോ നമുക്ക് അങ്ങനെ കിട്ടുക എന്നുള്ളത്. ഇപ്പൊ ഈ ഗ്രൂപ്പിൽ തന്നെ നമുക്ക് കണ്ടിട്ടുണ്ട് ഒരുപാട് നല്ല അധ്യാപകരുടെ പാട്ടുകളും അധ്യാപകരെ ഓരോ അധ്യാപകരെയും കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിപ്പോ അത് വിശദമായിട്ട് പറയുന്നില്ല. അപ്പോ അങ്ങനെ നന്നായിട്ട് ചെയ്യാം. പൊന്നിൻ കാതിർക്കൂല എന്തിയും മെല്ലെ വന്നുപോയി ചിങ്ങമാസം, കണ്ണീനക്കാനന്ദ വെണ്ണ നൽകി വന്നുപോയി ചിങ്ങമാസം. ഈ കവിത ആരെഴുതിയതാ? പി കുഞ്ഞിരാമൻ നായർ എഴുതിയ ഒരു കവിതയാണിത് അല്ലെ. പി കുഞ്ഞിരാമൻ നായരുടെ കവിത എന്ന് പറയുമ്പോഴേ അദ്ദേഹം ഒരു പ്രകൃതിയുടെ ഗായകനാണ്. പ്രകൃതിയെ കുറിച്ച് ധാരാളം കവിതകൾ എഴുതിയിട്ടുണ്ട്. ഈ ഭൂമിയിലെ എല്ലാ കാഴ്ചകൾ അതേപോലെ എഴുതി വെച്ചിട്ടുള്ള ആളാണ് പി കുഞ്ഞിരാമൻ നായർ, മനസ്സിലായോ? അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങൾ ഇങ്ങനെ പറയാനെങ്കിൽ ടീച്ചർക്ക് കുറെ പറയാനുണ്ട്, പക്ഷെ നമുക്കതിനൊന്നും സമയമില്ല. അതുകൊണ്ട് ചെറുത് ചുരുക്കിയേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അപ്പൊ അദ്ദേഹം
കണ്ടോ നോക്കൂ, പൊന്നിൻ കതിർക്കുല ഏന്തിയുമല്ലേ. കണ്ടോ കതിർക്കുല ഏന്തിയിട്ട് ചിങ്ങമാസത്തിലെ ചിങ്ങമാസം വരുമ്പോളെ ഓണക്കാലം വരുമ്പോ പാടത്ത് ഇങ്ങനെ നല്ല കതിർക്കുലൊക്കെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന ചിത്രം, മനോഹരമായൊരു കാഴ്ചയാണ് നമ്മുടെ ഓർമ്മയിലേക്ക് നമ്മുടെ കണ്ണിലേക്ക് ഇവര് നമ്മുടെ ഉള്ളിലേക്ക് തരികയാണ്. മനസ്സിലായോ? പി കുഞ്ഞിരാമൻ നായരുടെ മനോഹരമായ ഒരു കവിതയാണ് ഇത് കേട്ടോ. അപ്പൊ ചോദ്യം ചോദിക്കാം, ഈ രണ്ട് വരികൾ ചോദിച്ചിട്ട് നിങ്ങളോട് ചോദിക്കാം. എന്താ ചോദിക്കുക? ഇത് ആരുടെ കവിതയാണ്? അപ്പൊ നമ്മള് ഓപ്ഷൻസ് ഉണ്ടാവും എന്റെ മക്കളെ കേട്ടോ, ഓപ്ഷൻസ് ഉണ്ടാവും, എന്തിന് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പൊ പി കുഞ്ഞിരാമൻ നായർ ഉണ്ടാവും, വേറെ കുഞ്ഞുണ്ണി മാഷ് ഉണ്ടാവും, നമ്മളെ കുഴപ്പിക്കുന്ന കുറേ ആൾക്കാരെ പേരെടുത്ത് തരും. അപ്പൊ നമ്മൾ നോക്കണം, വ്യക്തമായിട്ട് നോക്കുക ഇത് ആരെ എഴുതിയതാണ്. കാരണം നമ്മളെ പാഠഭാഗത്തിലുണ്ട്, പാഠഭാഗത്തിലുള്ള കാര്യങ്ങൾ മലയാളത്തെ സംബന്ധിച്ച് ചിലപ്പോൾ ഇത് ക്വിസ് പിന്നെ ജി കെക്കും ചോദിക്കാം കേട്ടോ. സാഹിത്യകാരന്മാരുടെ കാര്യം പി കുഞ്ഞിരാമൻ നായരെ കുറിച്ചൊക്കെ മറ്റ് കാര്യങ്ങളൊക്കെ ജി കെയിലും ചോദിക്കാം. മലയാളം അങ്ങനെയാണ്, ജി കെക്കും വരും. സാഹിത്യം, സാഹിത്യത്തിന്റെ ലോകമാണ് മലയാളം. സാഹിത്യം മുഴുവൻ അരച്ച് കലക്കി ഉണ്ടാക്കിയത് നമ്മുടെ മലയാളം അല്ല, എല്ലാ ഭാഷയിലും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയുണ്ട്, അറബിയുണ്ട്, തമിഴുണ്ട്, ഹിന്ദിയുണ്ട്, അങ്ങനെ എല്ലാ ഭാഷയിലുണ്ട്. നമ്മളിപ്പോ നമ്മളെ പ്രധാനപ്പെട്ട ഭാഷ മലയാളല്ലേ. അപ്പൊ മലയാളത്തിലെ കാര്യം പറഞ്ഞു എന്ന് മാത്രം കേട്ടോ. അപ്പൊ ഇത് നമ്മുടെ പുസ്തകത്തിലുണ്ട്, അത് മക്കൾ എല്ലാവരും നോക്കി വെക്കണം. പൊന്നിൻ കതിർക്കൂല എന്തിയും എല്ലേ വന്നുപോയി ചിങ്ങമാസം എന്നുള്ള കവിത. പിന്നെ ടീച്ചർ ചോദിക്കുന്നത് കവിതകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ചോദ്യം തന്നെയാണ് ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നമ്മളെ കണ്ടു, മഞ്ഞക്കൊടിയുമായി എന്നച്ഛൻ പൊന്നോണത്തിന് വരുമല്ലോ, കരിമുകിൽ മൂടിയ മിന്നിൽ വെളിച്ചം കാവടി തുള്ളി അണിഞ്ഞല്ലോ. ഇതാരുടെ വരികളാണ്? ഇതാരുടെ? അപ്പൊ മക്കള് കണ്ടില്ലേ, എഴുതി വെച്ച അത് അവിടെ എഴുതിയാ മതി കേട്ടോ. നോക്കൂ നോക്കൂ, ആദ്യം നമ്മുടെ കവിതകൾ വായിച്ച് നല്ല നമ്മൾ വായിച്ച് മനസ്സിലാക്കിയോ എന്നറിയാൻ വേണ്ടിട്ട് അതിന്റെ ഇടയിൽ നിന്ന് എന്താണ്, മഞ്ഞക്കോടിയുമായ നെച്ചൻ, മഞ്ഞ നിറത്തിലെ കോടി അല്ലേ. നമുക്ക് വിദ്യാസ്ഥാനയിലെ മാഷ് അത് വളരെ മനോഹരമായ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഒരു ക്ലാസ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു സജ മാഷ ക്ലാസ്, എനിക്ക് ഇഷ്ടമായ ക്ലാസ് ആയിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുവിധം നഷ്ടമായിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ക്ലാസ്സിൽ തന്നെ നമ്മൾ കണ്ടു മഞ്ഞക്കോടി നമ്മുടെ മുന്നിലേക്ക് ആ ഒരു കാഴ്ചനെ ചില കവിതകൾ അവതരിപ്പിക്കുമ്പോൾ, ചില കഥകൾ അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്കൊക്കെ ഈ കാഴ്ചകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അപ്പൊ മഞ്ഞക്കോടിയുമായ നെച്ചൻ പൊന്നോണത്തിന് വരുന്നു. പൊന്നോണത്തിന് അച്ഛൻ വേറെ ദൂരസ്ഥലത്ത് ജോലിക്ക് എന്തിനെങ്കിലും പോയിട്ടുണ്ടാവും. അവിടെ കോടിയുമായിട്ട് നമുക്ക് ഓണത്തിന് കോടി വരും, എടുത്തു തരും അല്ലെ. അച്ഛൻ വരുമ്പോ കോടി കൊണ്ടുവരും. പൊന്നോണത്തിന് വരും, പൊന്നോണത്തിനാണ് അച്ഛൻ കോടിയുമായിട്ട് വരുന്നത്. കരിമുകി മൂടിയ വിണ്ണിൽ വെളിച്ചം, കരിമുൾ ആകാശത്തിങ്ങനെ കരിമുകിലും കരിമുളമേ കാർമേഘങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. കാർമേഘങ്ങള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആകാശത്ത് വിണ്ണ് എന്ന ആകാശമാണ്, അവിടെ വെളിച്ചം കാവടി പോലെ തുള്ളുന്നു. അതായത് ഓണം വരുവായി, ഓണം വരാണ് എന്നുള്ള നമ്മൾ അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രകൃതിയുടെ ഒരു മനോഹരമായ ദൃശ്യമാണ് അവിടെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോ നമ്മളോട് ചോദിക്കാം, ഇത് നിന്ന് നാല് വരി, ഇത് വരി വേണമെന്നൊന്നുമില്ല, അപ്പുറത്ത് വേറെ വരികൾ നമ്മളോട് ചോദിക്കാം. അപ്പൊ നമുക്ക് ഓരോന്നും നമ്മൾ ചോദിച്ച് നോക്കി മനസ്സിലാക്കണം. അപ്പൊ ഈ കവിത ആരാണ് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, അത് ഒരു സംശയമില്ല, ഏറ്റുമാനൂർ സോമദാസന്റെ ഓമനയുടെ ഓണം എന്ന കൃതിയിൽ നിന്ന് എടുത്തതാണ് അല്ലെ. എന്നാൽ ടീച്ചർ വേറൊരു രണ്ട് നാല് വരികൾ ചോദിക്കാണ്, രണ്ട് വരി ചോദിക്കുന്നുള്ളൂ. ഓരോരോ രാവും ആ പറയൂ, ഞാൻ ഇട്ട് തരാം കേട്ടോ, ഇട്ട് തരണ്ട കേട്ടോ. ഞാൻ എല്ലാം ഇട്ട് തരാം കേട്ടോ, ഞാൻ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ വായിക്കണ തരത്തിൽ ഞാൻ ഇട്ട് തരാം കേട്ടോ. ഓരോരോ രാവും കുളിർമയേന്തും ഓണനിലാവിനോളം തല്ലും. ഈ ഓണം എന്നൊക്കെ പറയുമ്പോ നിലാവിന് വളരെയധികം പ്രത്യേകതയുണ്ട്. ഓണനിലാവ് വൈകുന്നേരത്തെ രാത്രിയില് സന്ധ്യാസമയത്ത് കുറച്ച് കഴിയുമ്പോ രാത്രി ഇങ്ങനെ ഇരുത്തി വരുമ്പോ സൂര്യൻ ഈ ഇരുട്ടിനെ വകഞ്ഞു മാറ്റിയിട്ട് ആകാശത്ത് ഇങ്ങനെ ആര് വരും, നമ്മളെ അമ്പിളിമാമൻ അല്ലേ. നമ്മളെ അമ്പിളിമാമൻ ഇങ്ങനെ വരും. നമ്മൾ കണ്ടല്ലോ പൂതപാട്ടില് പാപ്പ കൊടുക്കുന്നു മാമ കൊടുക്കുന്നു, നങ്ങേലിനെ കുറിച്ച് കേട്ടല്ലോ അല്ലെ. നമ്മളെ അമ്മമാരൊക്കെ ഈ അമ്പിളിമാമനെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യാ, കുട്ടികൾക്ക് ആ മാമു ഒക്കെ കൊടുക്കുക. അപ്പൊ കുട്ടികളെ ഈ അമ്പിളിമാമനെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കും. ആകാശത്തേക്ക് നോക്കുമ്പോ എന്നുള്ള ഒരു വായ പൊളിക്കും. ഈ വായ പൊളിക്കുന്ന സമയത്താണ് അമ്മ ഒറ്റ ചോറ് വായിക്കുക. അപ്പൊ നമ്മൾ അറിയാതെ ഇങ്ങോട്ട് കഴിച്ചു പോകും. നിങ്ങളെ കുട്ടികളൊക്കെ പറ്റിക്കണൊരു പറ്റിക്കലാട്ടോ, ഭക്ഷണം കഴിക്കാത്ത കുട്ടികളൊക്കെ പറ്റിക്കണതാണ് അമ്മമാരുടെ പരിപാടി. അമ്മമാരോട് ചോദിച്ചോക്കൊണ്ട് അങ്ങനെ ഈ മാമോട് കൊടുക്കും അല്ലെ. അപ്പൊ ആ അത് ടീച്ചർ ഇപ്പൊ പറയാൻ കാരണം എന്താ വെച്ചെങ്കില് ഈ നിലാവ് നല്ല ഭംഗിയാണ്,
സൂര്യന്റെ വെളിച്ചം പോലെ തന്നെ സൂര്യന്റെ വെളിച്ചത്തിന് വേറൊരു പ്രത്യേകതയാണ്. അതുപോലെ ശാന്തമായ വേറൊരു സൗന്ദര്യമാണ് നിലാവിന്. ഉണ്ടോ, നിലാവത്ത് വിടരുന്ന കുറേ പൂക്കളുണ്ട്, വെളുത്ത പൂക്കളൊക്കെ അല്ലെ, രാത്രിയിൽ വിടരുന്ന കുറച്ച് പൂക്കളുണ്ട്, അതിന്റെ ഭംഗി വേറെയാണ്. രാവിലെ സൂര്യന്റെ വെളിച്ചത്തിൽ വിരിയുന്ന പൂവും വേറെയാണ്, ഭംഗിയുണ്ട്. മനസ്സിലായോ? അപ്പോ ഇവിടെ ഓരോരോ രാവും കുളിർമയേന്തും ഓണനിലാവിനോളം തല്ലും. ഇത് ആരുടെ വരികളാ മക്കളെ? ഇത് ആരുടെ വരികളാ? ഇടപ്പള്ളി രാഘവൻ പിള്ള അല്ലെ. ഓരോരോ രാവും കുളിർമയേന്തും ഓണനിലാവിനോളം തല്ലും, അത്തമടുത്തുപോയി ബാലകന്മാർ അത്തലെന്നുള്ളതറിയായി. അത്തം വരുമ്പോക്ക് കുട്ടികൾക്ക് വിശപ്പൊന്നുണ്ടാവില്ല, അങ്ങനെ വരികയാണ്, നല്ല നല്ല സന്തോഷത്തിൽ എല്ലാവരും ഇരിക്കുകയാണെന്നാണ് പറയുന്നത്. പിന്നെ ഓമനക്കുഞ്ഞുങ്ങളൊക്കെ ഒത്തുകൂടിയിട്ട് ഓണപ്പാട്ടും പാടി തൂമലർ തേടി മലർ തേടി മലർ എന്നാണ് പൂക്കൾ തേടി നടക്കുന്ന മനോഹരമായ കാഴ്ചയെക്കുറിച്ചാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള നമ്മളോട് പറഞ്ഞിട്ടുള്ള, നമുക്കൊരു കവിത, സുന്ദരമായൊരു കവിത നമുക്ക് എഴുതി തന്നിട്ടുള്ള. അത് വായിക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും. മനസ്സിലായോ? അപ്പോ ഈ കവിത ആരെഴുതിയതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഈ കവിത ആരെഴുതിയതാന്ന് വെച്ചാൽ നമുക്ക് സുഖമായിട്ട് എന്ത് ചെയ്യാം, പറയാം അല്ലെ. അപ്പൊ ഇടപ്പള്ളി എഴുതിയ ഒരു കവിതയാണെന്ന് നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ ഓരോ കവിതകൾ കൂടി നമ്മൾ കടന്നു പോകുക. ഈ കവിത പ്രത്യേകം നമ്മൾ വായിച്ചിരിക്കണം. മനസ്സിലായോ? ഓരോ കവിതയും നമ്മൾ, കവിത മാത്രല്ല നമ്മളെ ഓരോ പാഠത്തിലും, ഇപ്പൊ ടീച്ചറുടെ ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ, നമ്മൾ ഈ കവിത മാത്രല്ല ഈ നമ്മൾ പഠിക്കുന്ന ഓരോ പാഠഭാഗത്തിലും കവിതകളുണ്ട്. ആ കവിതകൾ ഓരോ വരികളും നമ്മൾ മനസ്സിലാക്കുക, വരികളുടെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം, അതിന്റെ ഇടയിലുള്ള വായന എന്താണ്, ആശയം മനസ്സിലാക്കിയിരിക്കണം. എല്ലാം മനസ്സിലാക്കിയിരിക്കുമ്പോൾ നമുക്ക് നമ്മളോടൊരു ചോദ്യം ചോദിച്ചാൽ എന്താണ് നമ്മൾ അതിന് ഉത്തരം എഴുതുക എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ അതിലൂടെ കടന്നു പോകേണ്ടത്. മനസ്സിലായോ? അപ്പോ ഈ കവിതകൾ മാത്രല്ല, അപ്പൊ നമ്മൾ ഇതൊക്കെ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട കുറെ, ഓണം കാർഷിക സമൃദ്ധിയുടെ ഭാഗമാണ്, നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം അല്ലെ. ഓണം വന്ന എല്ലാ വീട്ടിലും നമ്മൾ പറയലോ, ഓണം ആയാല് മാവേലിയുടെ പാട്ടിൽ മാവേലിനെ എതിരേൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളോ വന്ന് പറയും അല്ലെ. അന്ന് മാവേലിയുടെ കാലത്ത് കള്ളവും ചതിയും ഒന്നും ഇല്ലാത്ത ഒരു കാലമായിരുന്നു, ധാരാളം എല്ലാ വീട്ടിലും സദ്യയായിരുന്നു എന്നൊക്കെ അറിയാം. ആ ഓണത്തിന്റെ ഒരു ഓർമ്മകൾ, അന്നത്തെ ഒരു ഓർമ്മകൾ കൂടിയാണ് നമ്മളിപ്പോ ഈ കാലത്തും നമ്മള് ഓർമ്മിച്ചെടുക്കുന്നത് അല്ലെ. അപ്പൊ ഈ കാലമായാൽ എല്ലാ വീട്ടിലും എന്തുണ്ടാവും, അന്നേക്ക് കൃഷിയൊക്കെ ചെയ്ത് എല്ലാ പച്ചക്കറികളൊക്കെ ഉണ്ടാക്കി ഒക്കെ, പണ്ട് കാലത്ത് അങ്ങനെയാണ് കേട്ടോ എന്റെ മക്കളെ, എല്ലാവരും വീട്ടിൽ തന്നെയാണ് ഒക്കെ കൃഷി ചെയ്തിരുന്നത്. നമ്മൾ തൊടിയിലൊക്കെ പയറുണ്ടാക്കിയിട്ടുണ്ടാവും, പിന്നെ മത്ത ഉണ്ടാക്കിയിട്ടുണ്ടാവും. മഴയൊക്കെ പെയ്താ തുടങ്ങും അമ്മമാര് പിന്നെ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടൊക്കെ പണിയെടുപ്പിച്ച് കുഴിയൊക്കെ എടുത്ത് കൃഷികളൊക്കെ ചെയ്യും. ഇന്നും ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇന്നും നമ്മൾ ചിലവരൊക്കെ ചെയ്യുന്നുണ്ട്, കൃഷിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വഴുതനാകുമ്പോഴും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ മത്തണ്ടല്ലോ, മത്തനൊക്കെ ഉണ്ടാക്കുന്ന ആര്, മത്തന്റെ പൂവ് നമ്മൾ ഈ പൂക്കളിടാടും. ഞങ്ങളിവിടൊക്കെ ഓണത്തിൽ പൂക്കളിടുമ്പോ മത്തന്റെ പൂവ്, ആ ചാണകം മെഴുകിയിട്ട് ആ പൂക്കളിടാന്ന് ടീച്ചർ പറയില്ലേ, ആ വട്ടത്തിൽ ഇങ്ങനെ പിന്നെ മത്തം പോവും, അതിന്റെ ഉള്ളിൽ മുക്കുറ്റി പോവും, തുളസിക്കതിരൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൂക്കളം തീർക്കുക. മനസ്സിലായോ? മനോഹരമായ പൂക്കൾ. അപ്പൊ മത്തൻ കൃഷി, മത്തന്റെ പൂവ് നന്നായിട്ട് നമ്മൾ ഉപയോഗിക്കും. മനസ്സിലായോ? മത്തങ്ങ നമ്മള് എലശ്ശേരിയൊക്കെ വെക്കാൻ, സദ്യവട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോ നമ്മളെ ഈ ഓണം ഈ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തതാണ് ഈ ഓണം എന്നുള്ള ആഘോഷം. അത് നമ്മുടെ ഏത് നാട്ടിലായാലും നമ്മൾ അതുമായി വന്ന് അവിടുന്ന് ഓടി വരും. എവിടെ വെച്ചാൽ ഉള്ള വെച്ചാൽ അവിടുന്ന് ഓടി വരും. ഓണം കൂടാൻ വേണ്ടിയിട്ട് നാട്ടിലുള്ളവരൊക്കെ ഒത്തുചേരാൻ വേണ്ടിയിട്ട് അന്നായിരിക്കും എല്ലാവരും കുടുംബത്തിൽ ഒത്തുചേരുന്നതൊക്കെ. അപ്പോ ഈ ഓണത്തെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇവിടെ ഓമനയുടെ ഓണം എന്ന കവിതയിൽ കണ്ടില്ലേ. ശർക്കരമാവിൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കണം, മെത്തയിൽ ഇങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശി കഥ ചൊല്ലണം അല്ലേ. മുത്തശ്ശി കഥ കേൾക്കണം, മുത്തശ്ശി പറയുന്ന ആ കഥ. പച്ചില മാവില് ശർക്കര മാവാണ്, മാവിലിങ്ങനെ ഓണക്കാലായ നിറച്ച് മാങ്ങ ഉണ്ടാവും. ഈ മാമ്പഴക്കൂട്ടാനൊക്കെ ഇട്ട് നമ്മള് ഓണത്തിന് വെക്കുക, മാമ്പഴം പഴുത്ത മാവ്, ഓ ആരോ വീഡിയോ ഓണാക്കിയിട്ട് പഴുത്ത മാങ്ങ പറിച്ച് അതുകൊണ്ടൊരു മാമ്പഴ പുളിശ്ശേരി ഒക്കെ ഉണ്ടാക്കും. ഞങ്ങളൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല, ഞങ്ങളിവിടെയൊക്കെ നല്ല ശർക്കര ഒക്കെ ഇട്ടിട്ടാണ് അത് വെക്കുക, ഈ മാങ്ങ പഴുത്തത്. എന്നിട്ട് അത് കൂട്ടിയൊക്കെ ഇങ്ങനെ ചോറ് ഇണ്ണുമ്പോ, സദ്യ ഇങ്ങനെ ഇണ്ണുമ്പോ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ ചുവട്ടിൽ ഇങ്ങനെ എല്ലാം ഇവിടെ കവി പറഞ്ഞിട്ടുള്ളത്, ഏറ്റുമാനൂർ സോമദാസൻ അതിന്റെ ചുവട്ടിൽ ഇരുന്ന് ഇങ്ങനെ കിടന്നിട്ട് നമ്മൾ ആ മാങ്ങ വീഴുന്നതും കത്ത് ഇങ്ങനെ കിടക്കാണ്. കുട്ടികൾ ഇങ്ങനെ കടന്നു പോകുമ്പോ എന്താ സംഭവിക്കുന്നത്, മുത്തശ്ശിയുടെ ഒരു കഥ കേൾക്കാൻ വേണ്ടിയിട്ട് കൊതിക്കുന്നു എന്നാണ് പറയുന്നത്. നല്ലൊരു മുത്തശ്ശി കഥ കേൾക്കണമെന്ന് ഓമന പറയുകയാണ്. ഓമനക്ക് ഇഷ്ടമാണ്, ഓമന മാത്രല്ല നമ്മളൊക്കെ കൊതിക്കുന്നുണ്ട് അങ്ങനെ ഒരു കഥ കേൾക്കാൻ വേണ്ടിയിട്ട് അല്ലെ.
അപ്പോ ഇങ്ങനെ നമ്മള് പിന്നെ വേറൊരു കവിത ഉണ്ട് ഇതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ചിഞ്ഞും വെൺമുകിൽ കേസരം പോലെ എന്ന് പറഞ്ഞിട്ട് ഒരു കവിത ഉണ്ടല്ലോ പറഞ്ഞിട്ട്, അത് ആരെഴുതിയത് അറിയോ നിങ്ങൾക്ക്? ചിഞ്ഞും വെൺമുകിൽ കേസരം പോലെ. ജി ശങ്കരക്കുറുപ്പ് അല്ലെ, ജി ശങ്കരക്കുറുപ്പിന്റെ ചിഞ്ഞും വെൺമുകൾ. ഞങ്ങളൊക്കെ നാലാം ക്ലാസ്സിൽ, ഞങ്ങള് നാലാം ക്ലാസ്സിലാണെന്ന് എന്റെ ഓർമ്മ, നാലാം ക്ലാസ്സിലല്ല ഏതൊരു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഈ കവിത. ചിഞ്ഞും വെൺമുകിൽ കേസരം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ മേലെ പൊന്നിൻ കുത്തു വിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി പോലെ വിളന്നിരുന്നു. കണ്ടോ, അത് അവിടെ മുക്കുറ്റിക്ക് ഒരുപാട് പ്രത്യേകത. എന്താ മക്കളെ? ഓക്കെ, ചിഞ്ഞും വെൺമുകിൽ കേസരം പോലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ മേലെ പൊന്നിൻ കുത്തു വിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി പോലെ നിരന്നു. നമ്മുടെ പുസ്തകത്തിലുണ്ടോ മക്കളെ? അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 46 ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഈണത്തെ ചൊല്ലി രസിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കവിത. ഇത് മാത്രമല്ല, നമ്മൾ ധാരാളം കവിതകൾ ഇതുപോലെ കേട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി ടീച്ചറ് ഇതിലെ ഒരു വേറൊരു കവിത പറഞ്ഞിട്ട്, നമ്മളെ സുഗതകുമാരി ടീച്ചറുടെ, സുഗതകുമാരി ടീച്ചർ ഓണത്തെ കുറിച്ച് കുറേ ആകുലതയോടെയും സന്തോഷത്തോടെയും ഒക്കെ ഒരുപാട് പറഞ്ഞിട്ടുള്ള ആളാണ് അല്ലെ സുഗതകുമാരി ടീച്ചർ. നല്ല മനോഹരമായ ഓണ പാട്ടുകൾ എഴുതിയിട്ടുള്ള, നല്ല ഈണത്തിൽ ചൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള കവിതകളാണ് ടീച്ചർ എഴുതിയിട്ടുള്ളത് അല്ലെ. അപ്പൊ ഈ കവിതയുടെ കാര്യം ഞാൻ പറയാണ്. ഞങ്ങൾ മറന്നുപോയി പാടുവാൻ തേനൂറും അന്നത്തെ ഓണ പുതുമലർ പാട്ടുകൾ. കണ്ടോ, ഓർമ്മയുടെ തന്നെ പറയുന്നത്, ഇതൊക്കെ ഓർമ്മയിലേക്ക് നമ്മളെ പോകും കേട്ടോ. ടീച്ചർ പറഞ്ഞത് തന്നെയാണ് അന്ന് പറഞ്ഞ ഓർമ്മയിലേക്ക്. ഇപ്പൊ ഈ പാഠം നമ്മളെ കൊണ്ടുപോകുന്ന സുഗതകുമാരി ടീച്ചർ പറഞ്ഞത്, എന്നേ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ, എന്നേ മറന്നുപോയി പൂക്കളം തീർക്കുവാൻ, എന്നേ മറന്നുപോയി നിൻമുഖമോമനെ. നമ്മുടെ ആ ഓണത്തെ കുറിച്ചുള്ള മനോഹരം, ഓണൊക്കെ മറന്നുപോയി എന്ന് ടീച്ചർ വിലപിക്കുകയാണ്, ടീച്ചർ സങ്കടപ്പെടുകയാണ്. ടീച്ചർ മാത്രമല്ല, നമുക്കൊക്കെ സങ്കടം വരാറുണ്ട് അല്ലെ. നമുക്കൊക്കെ അത് ഓർത്തിട്ട് ഒരുപാട് സങ്കടങ്ങൾ വരാറുണ്ട് അല്ലെ. ഓണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സങ്കടം വരാറുണ്ട്. അപ്പോ ഈ ഇന്ന് ഓർമ്മയാണെങ്കിലും നമ്മളൊക്കെ ഓണം ആഘോഷിക്കാറൊക്കെ ഉണ്ട് കേട്ടോ വീട്ടില്. ഇന്നിങ്ങനൊക്കെ ആണെങ്കിൽ നമ്മൾ വീട്ടിലെ ഓണം ആഘോഷിക്കാറുണ്ട്, പിന്നെ ക്ലബുകളിൽ ഓണം ആഘോഷിക്കാറുണ്ട്, സ്കൂളില് അല്ലെ. നല്ല നല്ല ഓർമ്മകൾ നിങ്ങളുടെ മനസ്സിലൊക്കെ ഉണ്ട് ഓണവുമായി ബന്ധപ്പെട്ടിട്ട്. അതൊന്നും ടീച്ചർ ഇവിടെ കുറെ കാര്യങ്ങളൊന്നും ഇതിൽ കൂടെ കടന്നു പോകുന്നില്ല. ഇനി നോക്കൂ, ടീച്ചർ ചോദിക്കുകയാണ് നിങ്ങൾ മുഗിൽ എന്ന വാക്കിന്റെ, ചിലപ്പോ അതിൽ നിന്ന് അർത്ഥങ്ങളായിട്ട് ചോദിക്കാം, മുഗിൽ എന്ന വാക്കിന്റെ പകരം പാദം ഒന്ന് എഴുതാൻ പറയും. മുഗിൽ എന്ന വാക്കിന്റെ പകരം എന്ന് ഓപ്ഷൻസ് കിട്ടാൻ. അത് എല്ലാവർക്കും തെറ്റി, അത് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യമാണ്. കാരണം എല്ലാവരും എന്താ വിചാരിക്കണം, മുഖിൽ നിറക്കുമ്പോ എല്ലാവരും വിചാരിക്കും അത് ആകാശാവാൻ സാധ്യതയില്ലേ വിചാരിച്ചിട്ട് പെട്ടെന്ന് എന്ത് ചെയ്യും, ആകാശ നട എഴുതി വെക്കും. അപ്പൊ ആകാശ നട എഴുതി വെച്ചാൽ എന്താ ചെയ്യും, അവിടെ എല്ലാ ഒരു ടീച്ചർമാര് ആ പേപ്പർ നോക്കുമ്പോ ഒന്നും നട തെറ്റിടും, മനസ്സിലായോ. അപ്പൊ മുഖിൽ, മുഖിൽ എന്ന് പറഞ്ഞാല് മേഘം അല്ലെ, കാർമേഘം, കറുത്ത മേഘം. കാർമേഘം എന്ന് പറഞ്ഞാൽ കാർ വർണ്ണിന്റെ മേഘമാണ് കറുത്തം. കാർ നിറം അറിയാലോ, കാർ നിറം എന്ന് പറഞ്ഞാൽ നമ്മളെ കാറിന്റെ നിറന്നല്ല, ഒരു പ്രത്യേക കറുപ്പ് നിറഞ്ഞ നിറമാണ് കാർമേഘ വർണ്ണൻ. നമ്മൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലേ കൃഷ്ണനെ കുറിച്ചൊക്കെ, കാർമേഘ വർണ്ണന്റെ മാറിലൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പാട്ടൊക്കെ പാടിയിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയണ്ടാവും. അപ്പൊ കാർമേഘം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മേഘം എന്നുള്ളതിന് നമുക്ക് പ്രത്യേകിച്ച് അത് അർത്ഥങ്ങൾ, ഈ അർത്ഥങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കണം. ടീച്ചർമാര്, ഞാൻ ടീച്ചർ അതൊന്നും ചോദിക്കുന്നില്ല, കാരണം നമ്മളതൊക്കെ പഠിച്ചു വെച്ചതാണ്. ഞാൻ വെറുതെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ വിണ്ണ് എന്ന വാക്കിന്റെ പകരം പദം എന്താണ്? വിണ്ണ്, ആകാശം. വിന്നം, ഗഗനം, ഒക്കെ അങ്ങനെ കുറേ വാക്കുകള് നമ്മൾ പകരം പദമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി വെക്കണം. ടീച്ചർമാർ എഴുതി തന്നിട്ടുണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ അത് നിങ്ങളെ ഒന്നും കൂടി ഓർമ്മിപ്പിക്കില്ല, നമ്മൾ എന്നിങ്ങനെ ഇതൊക്കെ ഓർത്തോർത്ത് പഠിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ ടീച്ചർ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കുകയാണ്. നമ്മള് ഇതിൽ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്, എന്താ പറയുക, ചൊല്ലുകള്. ഇതിൽ കുറെ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് ടീച്ചർ പറഞ്ഞു അല്ലെ. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് പറഞ്ഞു. ഈ കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് ചൊല്ലുകളുണ്ട്, ആ ചൊല്ലുകളൊന്ന് പറയാം. എന്താ, നമ്മളോട് ചോദിക്കുകയാണ്, പത്തായത്തിനെ പട്ടിണിക്കിടരുത് എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? പത്തായത്തിനെ പട്ടിണിക്കിടരുത് എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താ? ഞാൻ കുറച്ച് ഓപ്ഷൻസ് വായിക്കാം, നിങ്ങൾ അന്നിക്കോ, അത് എഴുതിട്ടാ മതിട്ടോ, ഞാൻ കുറച്ച് ഓപ്ഷൻസ് വായിക്കാം. ആ മോനെ നിക്ക് നിക്കൂട്ടോ, ഞാനിവിടെ ഞാൻ പറയാം, ഒന്ന് പറയട്ടെ, വിശദീകരിച്ച് പറയട്ടെ കേട്ടോ. ചില ഓപ്ഷൻസ് തരും ഇതിലൊക്കെ. പത്തായത്തിന് ചോറ് കൊടുക്കണം, പത്തായം തുറന്നു വെക്കണം, കൃഷി ചെയ്ത് ധാന്യങ്ങൾ നിറയ്ക്കണം,
ഇതൊക്കെ ആണ് ചോദിക്കണമെങ്കിൽ നിങ്ങൾ എന്താ എഴുതുക? അതന്നെ കേട്ടോ, അത് പറഞ്ഞു അല്ലെ, കൃഷി ചെയ്ത് ധാന്യങ്ങൾ നിറക്കണം എന്നുള്ളതിനെ ധാന്യങ്ങൾ നിറക്കണം. ഇനി ടീച്ചർ വെറുതെ കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കൂടെ തന്നെ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ, പരീക്ഷയ്ക്ക് ചോദിച്ച ലേശം ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. നമ്മൾ പറഞ്ഞു, ആദ്യം നമ്മൾ പറഞ്ഞു പത്തായം പേറും ചക്കിക്കുത്തും, അതിന്റെ പഴഞ്ചൊല്ലിന്റെ അർത്ഥം പറഞ്ഞു, മടിയന്മാരെ ഉദ്ദേശിച്ചിട്ടുള്ള, നല്ല മനസ്സിലാക്കി വെക്കാം കേട്ടോ, അത് വെക്കണം. പിന്നെ ഇതുപോലെ നമുക്ക് ആ കവിത കുറച്ച് ഏതെങ്കിലും മൂന്നാല് കവിതകൾ ചെയ്ത് ചോദിക്കാന്ന് ചോദിച്ചാൽ നിങ്ങൾ അതൊന്ന് കണ്ടെത്തി പറയണം കേട്ടോ. കൂട്ടത്തിൽ പെടാത്തതേത് എന്ന് ചോദിക്കാൻ വിചാരിച്ചുള്ളൂ. പൊന്നിൻ കതിർക്കുല എന്തിയും എല്ലേ വന്നുപോയി വന്നുപോയി ചിങ്ങമാസം, ഒരു ഒരു ഓപ്ഷനാണ് അത്. പിന്നെ രണ്ടാമത് ചോദിച്ചിരിക്കുന്നു, ഓരോരോ രാവും കുളിർമ എന്തും ഓണനിലാവിൻ നോളം തെല്ലും, അത് ഒരു ഒരു ഒന്ന് ബി. സി ആയിട്ട് ചോദിച്ചിരിക്കുന്നു, ഓണസദ്യതോർക്കും നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, കേട്ടല്ലോ. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്നത്, സ്നേഹിക്കയുണ്ണി നീ നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും, ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? സ്നേഹിക്കയുണ്ണിനി നീ നിന്നെ ദ്രോഹിക്കുന്ന ജനത്തെയും അല്ലെ, അത് ബാക്കിയൊക്കെ ഓണവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ചോദ്യം ഉണ്ടായിരുന്നു, അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ എന്ന ആശയം വരുന്ന പഴഞ്ചൊല്ല് ഏതാ ചോദിച്ചിരിക്കുന്നത്. എന്താണെന്നറിയോ, കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വിത്താഴം ചെന്നാൽ പത്തായം നിറയും, കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ, കയ്യാടിയാലേ പായാടോ, കയ്യാടിയാലേ പായാടോ, അധ്വാനത്തിന് ആഹാരം ആ നമ്മൾ കൈകൊണ്ട്. ഓക്കെ, നമ്മള് അധ്വാനിച്ചാലേ ആഹാരത്തിന് വക ഉണ്ടാവും എന്നാണ് പറയുന്നത്. വേറെ ഇതുപോലെ ചോദിച്ചിട്ടുണ്ട്, താഴെ കൊടുത്തതിൽ കാർഷിക സമൃദ്ധിയുമായി ബന്ധപ്പെട്ട ചൊല്ലി ഏതെന്നാണ് ചോദിച്ചത്. വിത്താഴം ചെന്നാൽ പത്തായം നിറയും, വിതയ്ക്കുന്നതിന് മുമ്പ് കൊയ്യുക, വിത്ത് കൊത്തി ഉണ്ണരുത്, വിത്ത് വിതച്ചാൽ മുത്ത് വിളയുമോ, ഇതിലേതാണ് നമ്മൾ എഴുതുക? ഒന്ന് കുഴപ്പിക്കും അല്ലെ, നമുക്കൊന്നും വിത്താഴം ചെന്നാൽ പത്ത, ആരോ ഡീന്ന് എഴുതിയിട്ടുണ്ട് അതല്ല കേട്ടോ, വിത്ത് വിതച്ചാൽ മുത്ത് വിളയുമോ എന്നല്ല മകനെ, വിത്താഴം ചെന്നാൽ പത്തായം നിറയും അല്ലെ. ആ ഓക്കെ, അറിയാം മക്കൾക്കൊക്കെ അറിയാം, ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം, ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ചൊല്ലുകളൊക്കെ പഠിപ്പിക്കണം. ഇനി ടീച്ചർ വേറൊന്ന് ഇതിന്റെ ഭാഗമായിട്ട് ചോദിക്കാം കേട്ടോ, നമുക്ക് സാവധാനം എന്തെങ്കിലും ഉപായം ആലോചിക്കാം. ബാക്കി അത് മൈക്ക് കിട്ടിയോ, മൈക്ക് മൂട്ടി കേട്ടോ മക്കൾ. മ്യൂട്ട് ചെയ്യണേ ഗൗരി, ഒക്കെ ഒന്ന് മ്യൂട്ട് ചെയ്യൂ. ആ ആ സൂത്രം, ഉപായം സൂത്രാണോ, സൂത്രാണോ ഉപായം, പോം വഴി, വെരി ഗുഡ്. ഉപായം എന്ന് പറഞ്ഞാല് പോം വഴി, പോം വഴി. പിന്നെ കൂട്ടത്തിൽ പെടാത്തത് ഏതെന്ന് ചോദിക്കുക നമ്മളോട്. കലപ്പ, പത്തായം, പരമ്പ്, എഴുത്താണി, ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാ? ഏതാ? എഴുത്താണി അല്ലെ, എഴുത്താണി. ഇനി വേറൊന്ന് ചോദിക്കുക, ഇനി വേറൊന്ന് ചോദിക്കുകയാണ്, സംസ്കൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സംസ്കൃതി എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? സംസ്കാരം, സമ്പത്ത്, സങ്കേതം, ആ സംസ്കാരം അല്ലെ. ഇങ്ങനെ നമ്മൾ ഓരോന്നും ചോദിച്ചാൽ കുറേ നമുക്ക് പറയാനുണ്ട് കേട്ടോ, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമ്മള് ഈ പാഠവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടായി അല്ലെ, പഠിക്കല്ല ചെയ്തത്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ടീച്ചർ വെറുതെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ മക്കളൊക്കെ നന്നായിട്ട് നമ്മള് ആദ്യത്തെ കവിതയിലെ എൻ വി കൃഷ്ണവാര്യരെ നമ്മൾ ഓണത്തെ കുറിച്ച് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് നമ്മുടെ ഓർമ്മകളിലേക്ക് പോണ ഒരു കാര്യം